पुस्तक वाईचु सुरेंद्र जीवन प्रधानपेट यात्रा मनस यात्रा चेविकल धरचो कुछ साहित्य अस्थिर आदमेपुस्तक पेणानुन तांग नल्कान साधी कृतार्थतु सूक्षा अपकड़ पचावर विवाह वेणमें षोड़ी पर स्त्री पिशाचान देवतया स्त्रीय मनसान विधि इन मनस मनोव्यापार पधि की अलग सुषम सुशील इरटा
സ്വഭാവത്തിൽ തിരക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവൾ നാട്ടുകാരിയും അവൾ വീട്ടുകാരിയും എന്ന് പറഞ്ഞാൽ എല്ലാമായി. പഠിക്കുകയാണോ? ഞാൻ എന്റെ ബി എ കംപ്ലീറ്റ് ചെയ്തു. സുശീല പഠിപ്പിലും പിന്നോക്കമായിരുന്നു, എങ്കിലും എസ് എസ് എൽ സി വരെ അവൾ എത്തിച്ചു. നമുക്ക് ഇനി സംസാരിക്കാമല്ലോ. വന്ന പാടെ ഇങ്ങനെ ഇരുന്നാൽ കുളിക്കാൻ പറ്റും. വേണ്ടേ? വേണം. കുളിക്കാൻ എത്ര തണ്ണിയാണ് വേണ്ടത് സാർ? ആ കുളിക്കണം. ചൂടുള്ളോ പച്ചവെള്ളോ? പേരെന്താ പറഞ്ഞത്? നാണു. നാണു, ഇവിടെ വരുന്നവരെ കുളിരാണ് തോന്നിയത്. അതെന്താ സാർ, വെള്ളം ചൂടാക്കാമല്ലോ. വേണ്ട, ഇപ്പോ ചൂടാണ് അനുഭവപ്പെടുന്നത്, എനിക്ക് പച്ചവെള്ളം മതി. കുഞ്ഞെ, ഇരുത്ത അവിടത്തിന്റെ അടി വെച്ചിട്ടുണ്ട്. എന്താ സുഷമയത്? ഓ, എനിക്കറിയാത്തതാണോ? അറിയാമെന്ന് വെച്ച് പ്രിയപ്പെട്ട ലക്ഷ്മി, നീ എന്നെ ഒന്ന് സഹായിക്ക്. എന്ത് വേണം? ഈ രണ്ട് ഗ്ലാസ്സിൽ നല്ലത് ഏതാണ് നിനക്കൊന്ന് പറയാമോ? നിങ്ങൾക്ക് ഭ്രാന്ത? ആ, താമസിയാതെ ഇവിടെ പലർക്കും ഭ്രാന്ത് പിടിക്കും. സുരേന്ദ്രൻ കുഞ്ഞു വന്നിട്ടുള്ള എന്താണെന്നറിയോ? എന്തിനാ? പെണ്ണ് കാണാനാ വന്നിട്ടുള്ളത്. അത് നാണുവേട്ടൻ എന്തിനാ ഭ്രാന്ത് പിടിക്കുന്നത്? വന്നോട്ടെ, കണ്ടോട്ടെ, കേട്ടിക്കോട്ടെ. ആരെ 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 ആരെ? എടാ, ഈ രണ്ട് ഗ്ലാസ് പോലെ ഇല്ല ഇവിടെ രണ്ടെണ്ണ ഉള്ളത്. അതെ, എന്നോട് അഭിപ്രായം ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്? സുഷമക്കുഞ്ഞിന്റെ പേരങ്ങ് പറഞ്ഞേക്കണം. അതിപ്പോ നിന്റെ പേര് പറയരുത്. രാവും പകലും ഇല്ലാതെ ഇങ്ങനെ ഊരെല്ലാം ചുറ്റി നടക്കുന്നുള്ളൂ. ആ, അവക്ക് ധാരാളം കാമുകന്മാര് കാണും ലക്ഷ്മി, നിന്നെപ്പോലാണോ അവര്? കാണാനും സംസാരിക്കാനും ഒക്കെ അല്പം സൗകര്യം ഉള്ളോണ്ടല്ലയോ ഞാൻ തന്നെ നിന്നെ സ്നേഹിക്കുന്നത്. അല്ലേ നിന്റെ കാര്യം കാണാമായിരുന്നു. എന്നെ അങ്ങനെ ആരും സൗജന്യമായിട്ട് സ്നേഹിക്കണ്ട. വേറെ വല്ല കാര്യം പറഞ്ഞാ മതി. ഞാൻ ആ സുശീല കുഞ്ഞിനു വേണ്ടി വാദിക്കാൻ പോവാ. നടപ്പില്ല കേട്ടാ. അതെ, നടക്കും. അതിന്റെ പെണ്ണിനെ കിട്ടണ്ടേ? കാരണം അവൾക്ക് അതിന് സൗകര്യപ്പെടില്ല. നോക്കാണോ? സ്വപ്നം കണ്ടാ മതി. പന്തയം വെക്കുന്നുണ്ടോ? ശരി, പന്തയം അഞ്ചു റുപ്യ. അഞ്ചു റുപ്യ പിന്നെ എന്ത് വേണം? പറയട്ടോ പറയണം. കാലുറച്ചു നിന്നോളും. ശരി, ഉറച്ചു തന്നെ നിൽക്കുന്നു. പന്തയത്തിൽ ഞാനാണ് ജയിക്കുന്നെങ്കിൽ നീ എന്റെ ഭാര്യ, നീയാണ് ജയിക്കുന്നെങ്കിൽ ഞാൻ നിന്റെ ഭാര്യ. കൈ അടിക്കാൻ, കൈ തീരത കാണിക്കാനുള്ളതാണ്. കൈ അടിക്കാൻ. ആ
എനിക്കൊരു സംശയം. ഞാൻ ഒറ്റയ്ക്കാണോ യാത്ര ചെയ്യുന്നു എന്ന്? ഞാനില്ലേ കൂടെ? ഉണ്ടെങ്കിൽ അതെനിക്ക് അനുഭവപ്പെടണം. മനസ്സിലായില്ല. അനുഭവപ്പെടുത്തണം. എങ്ങനെ? എന്തെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ സംസാരിക്കണം. സുരേഷൻ എന്താ ആലോചിക്കുന്നത്? ഓ, വിശേഷിച്ചൊന്നുമില്ല. സുഷമയ്ക്ക് വിരോധം തോന്നുന്നു. എന്തിനെ മിണ്ടാതിരിക്കുന്നതിനോ? അല്ല, ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ? നിശബ്ദത എനിക്ക് ഇഷ്ടമല്ല. ചോദിച്ചോളൂ. ഈ മോഹതയുടെ കഴുത്തിലൊന്ന് പിടിക്കൂ. വേഗം. ഈ മാതിരി ജീവിതം ഒരു നല്ല പെൺകുട്ടിക്ക് ചേർന്നതാണ്. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സുരേട്ടൻ ചോദിച്ചു. സുരേട്ട, ഈ ക്ലബുകളിലോ സുഹൃത്തുക്കൾക്കിടയിലോ കൈമോശം വന്നു പോകാവുന്ന അത്ര ദുർബലമല്ല എന്റെ ഹൃദയം. എവിടെയും അത് കാത്തു സൂക്ഷിക്കാൻ എനിക്കറിയാം. എന്നാലും ഈ ജീവിതം അംഗീകരിക്കാൻ മാത്രം നമ്മുടെ നാടും ജനങ്ങളും വളർന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഈ ജീവിതം ഇഷ്ടമാണ്. അതേ കവിഞ്ഞൊരു ന്യായം എനിക്ക് പറയാനില്ല. ഈ ജീവിതം എനിക്ക് അപരിചിതമല്ല. സുഷമ എന്നെ അത്ഭുതപ്പെടുത്തുന്നുമില്ല. എന്നാലും ചോദിക്കാൻ തോന്നിപ്പോവുകയാണ്. സുഷമയുടെ സഹോദരി സുശീലയും ജീവിക്കുന്നില്ലേ? അവർക്കുമില്ലേ ജീവിതം? എനിക്ക് സുശീലയാവാൻ കഴിയില്ല. അവൾക്ക് ഞാനാവാനും. അവൾ അവളുടെ ലോകത്തിലും ഞാൻ എന്റെ ലോകത്തിലും ജീവിക്കുന്നു. അവളുടെ മാർഗം ഭിന്നമാണ്. അവൾ ശരിയും ഞാൻ തെറ്റുമാണെന്ന് പറഞ്ഞാൽ ഞാൻ എതിർക്കും. തിരിച്ചു പറഞ്ഞാലോ, സുഷമ ശരിയും സുശീല തെറ്റും. എന്നാലും ഞാൻ എതിർക്കും. തിരിയാൻ ചക്രങ്ങളും തിരിക്കാൻ സ്റ്റാരിങ്ങും ഏത് കാറുകൾക്കുമുണ്ട്. വഴി ഏതായാലും അപകടം വന്നുകൂടാ എന്നില്ല. ആ, ഇനി വിഷയമായി, നമുക്ക് സംസാരിച്ചുകൊണ്ട് പോവാം. അഭിലാഷങ്ങളെ കഴുകി ഉണർത്തുവാൻ
തിരിപിടിച്ചു കുളത്തിലെ താമര തിരിപിടിച്ചു അനുരാഗലോലരെ ആശീർവദിക്കുവാൻ അരുന്ധതി നക്ഷത്രം കിളകുതിച്ചു പുന്നത്തെ പൂമരം കുടപിടിച്ചു കുളത്തിലെ താമര തിരിപിടിച്ചു ഞാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ത്രീ ജീവനക്കാരൻ മാത്രം. അതുകൊണ്ടെന്താ? അച്ഛൻ സുഷീമയേക്കാൾ ഏറെ എന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞാൽ സുരേന്ദ്രൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയില്ല. ഓഹോ, അതോർത്താണോ ബാലേട്ടൻ വിഷമിക്കുന്നത്? ബാലേട്ട, എന്റെ ഈ വയറ് അങ്ങയുടെ കുഞ്ഞുങ്ങളെ മാത്രം ഗർഭം ധരിക്കാനുള്ളതാണ്. ബാലേട്ടനെ ആശ്വസിപ്പിക്കാൻ മറ്റെന്താണ് ഞാൻ പറയുന്നത്? സുരേട്ടനെ അച്ഛന് മരുമകനായി കിട്ടണം. സുഷമയുള്ളപ്പോൾ ഞാനതിനൊരു തടസ്സമായി തീരുന്നുണ്ടോ? എന്തും സഹിക്കാൻ എത്ര കാലം കാത്തിരിക്കാൻ ഞാനൊരു ഞാനും അത് തന്നെ പറയുന്നു പലട്ട. എത്ര മണിക്ക് ട്രെയിൻ വരുന്നു എന്നാണ് പറഞ്ഞത്? മൂന്നര മണിക്ക്. ഇന്ന് നേരമായില്ല നോക്കി പോവാൻ. സുരേന്ദ്രന്റെ അമ്മയെ കണ്ടിട്ട് പ്രകാരമായി. മാനേജറോട് ഇവിടത്തോളം വരാൻ പറയും. പിന്നെ കേട്ടോ, നമ്മുടെ ഓഫീസ് സ്റ്റാഫൊക്കെ ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റും. കാര്യങ്ങളൊക്കെ നാം തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സുരേന്ദ്രൻ ഈ സീറ്റിലിരിക്കുമ്പോൾ അത് കഴിയുന്നതും വേഗമാവണമെന്നാണ് എൻ്റെയും സുരേന്ദ്രൻ്റെ അമ്മയുടെ ആഗ്രഹം. ആ, എല്ലാം ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഞാനിപ്പോ പോവുകയാണ്. സുരേന്ദ്രന്റെ അമ്മ ഈ ട്രെയിനിൽ വരുന്നുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങോട്ടില്ല. പിന്നെ അടിയന്തരമായി ഉപ്പിടേണ്ട പല കടാശകൾ ഉണ്ടെങ്കിൽ വീട്ടിൽ അയക്കുകയോ കൊണ്ടുവരികയോ ചെയ്യുന്നു. സുരേന്ദ്രൻ പോകുമ്പോൾ ഇവന് മറ്റാരുമില്ല, രോഗിണിയായ ഒരു അമ്മ മാത്രം. കുട്ടനെന്ന പേരായിട്ട് ഒരു ഓഫീസ് പിന്നോട് ഉണ്ടായിരുന്നു. അയാളുടെ മകനാണ്. അയാളുടെ മരണശേഷം ഇവിടെ ക്ലാർക്കായിട്ട് നിയമിച്ചു. ഒരു അപകർഷതാ ബോധം ഉള്ളതുപോലെ തോന്നുന്നു. അത് ശരിയാണ്, എങ്കിലും അവന്റെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കും. നമുക്കത് പോരെ. അമൃതവർഷിണി പ്രിയഭാഷിണി
അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്.
ഈ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് കിട്ടാൻ പോകുന്നത് കുഞ്ഞിനാണ്. അതുകൊണ്ട് വിജയം ആഘോഷിക്കാൻ അങ്ങനെ ഒരുങ്ങിയിരുന്നോണം. ഇത്ര മാത്രമേ നാണുവേട്ടന് പറയാനുള്ളൂ. എന്റെ കാര്യത്തിൽ നാണുവേട്ടൻ ഇത്ര എന്നോടൊന്നും പറയണ്ട. ഇന്നോ നാളെയോ വോട്ടെണ്ണൽ നടക്കും. സ്വർഗത്തിന്റെ വാതിലാണ് തുറക്കാൻ പോകുന്നത്. അത് കണ്ടില്ലെന്ന് വെച്ചാൽ കുഞ്ഞ് വിട്ടിയാകും. നാണുവേട്ടനൊന്ന് പോകാമോ? എന്നെ ഇനി വിഷമിപ്പിക്കാതിരിക്കും. കുഞ്ഞെ, എനിക്ക് കുഞ്ഞും സുഷമ കുഞ്ഞും ഒരുപോലെ ഉള്ളു. ഈ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞൊരു സ്ഥാനാർത്ഥിയെ ആയിരിക്കില്ല എന്ന് ലക്ഷ്മി എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞു പോയത്. അഥവാ കുഞ്ഞ് നിന്നില്ലെങ്കിലും കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളുടെ രണ്ടുപേരുടെ പേർക്കും അയ്യോ എന്തുവാണ് നാമനിർദ്ദേശ പത്രിക കൊടുത്തു കഴിഞ്ഞു. പോകാമോ? ഞാൻ പോയേക്കാം. സന്തോഷം മനസ്സിലങ്ങോട്ട് ഒതുങ്ങുന്നില്ല കുഞ്ഞിന്. എനിക്കൊരു സന്തോഷമില്ല. ലക്ഷ്മി അമ്മേ, അവർക്ക് അവർക്ക് സുശീലിയെ മതി എന്ന് പറഞ്ഞാലോ? അങ്ങനെ പറയത്തില്ല കുഞ്ഞ്. അഥവാ പറഞ്ഞാലും അത് നടക്കത്തില്ല. കുഞ്ഞിനറിയാത്തതല്ലല്ലോ ആ കാര്യം. കുഞ്ഞ് സമാധാനമായിട്ടിരുന്നാട്ടെ. കുഞ്ഞ് സമാധാനമായി കിടന്നാട്ടെ. കുഞ്ഞെ, ഞാനും നാണുവേട്ടനും കൂടെ ഒരു പണ്ടയം വെച്ചിട്ടുണ്ട്. എന്താ? സുശീല കുഞ്ഞിനാണ് അദ്ദേഹം കെട്ടുന്നതെങ്കിൽ ഞാൻ നാണുവേട്ടന്റെ ഭാര്യയാകണം. അല്ലെങ്കിലോ? അല്ലെങ്കിൽ അയാൾ എന്റെ ഭാര്യയാകണമെന്ന്. അല്ല, രണ്ടും ഒന്നല്ലേ ലക്ഷ്മി അമ്മേ? അതെങ്ങനെയാ? അയാൾ ജയിച്ചാൽ ഞാൻ അയാളെ അനുസരിക്കണം, ഞാൻ ജയിച്ചാൽ അയാൾ എന്നെയും. കുഞ്ഞിന്റെ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. കുഞ്ഞു നോക്കിക്കേ ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന്. മനസ്സ് നിറയെ ഇപ്പൊ കിനാവുകളായിരിക്കും. പുലരുന്നത് വരെ അങ്ങ് കണ്ടാട്ടെ. ഞാൻ ഒഴിവായി തരാം. കുഞ്ഞേ, കണ്ട സ്വപ്നങ്ങളെല്ലാം നാളെ എന്നോട് പറയണം കേട്ടോ. എന്താ സംശയം? അല്ല, ഞാൻ ഇതുവരെ പുരുഷനായിട്ടില്ല, ആകണമെന്ന് ആഗ്രഹമുണ്ട്. ഓഹോ, അത് ശരി. ഇക്കണക്കിന് ഞാൻ പുരുഷനാകാനുള്ള പ്രസവ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാം. നാണുവിന് എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ ഇവരിൽ ആരെയാണ് വിവാഹം ചെയ്യേണ്ടത്? അത് കുഞ്ഞിന്റെ ഇഷ്ടം. ഈ രണ്ടുപേരെയും ഇഷ്ടമാണ്? എന്നാ രണ്ടുപേരെയും?
അതിനെ നിവർത്തിയില്ലല്ലോ എന്നാണോ? ഇപ്പൊ രണ്ടും മൂന്നും ഒക്കെ നടത്തുന്നവരുണ്ട്. അയ്യോ, ഞാൻ വെറുതെ തമാശ പറഞ്ഞ കേട്ടോ. നാണു കുറച്ചു കാലമായല്ലോ ഇവിടെ വേലക്കാരനായി വന്നിട്ട്. ഞാൻ രഹസ്യമായി ഒന്ന് ചോദിക്കട്ടെ, നാണുവിന്റെ അനുഭവവും പരിചയവും വെച്ചുകൊണ്ട് ഇവരിൽ ആരെയാണ് ഞാൻ? വിഷമമാണോ കുഞ്ഞ്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ആരോടും പറയില്ല, ധൈര്യമായി പറഞ്ഞോളൂ. സുഷമ കുഞ്ഞ് നല്ലവളാണ്. എന്നാലും എന്നാലും കൂടുതൽ നല്ലത് ആരാണെന്ന് നോക്കിയാൽ മതി. ആരാണ് കൂടുതൽ? കുഞ്ഞിന് ഇതുവരെ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? സുശീല കുഞ്ഞ് ശരിക്കൊന്ന് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാണണമെന്നുണ്ട്, അല്പം സംസാരിക്കണമെന്നുമുണ്ട്. എന്റെ നിഴൽ കാണുമ്പോൾ ഓടിക്കളയും. കുഞ്ഞിന് നാളെ കാലത്തെ നേരത്തെ എഴുന്നേക്കാമോ? എന്തിനാ? ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേലയ്ക്ക് രാവിലെ സുശീല കുഞ്ഞ് ക്ഷേത്രത്തിൽ പോകും. കൃത്യം 7 മണിക്ക് നമ്മുടെ ആ കുളത്തിന്റെ കരയിൽ വന്ന് നിന്നാൽ മതി. നേരിട്ടൊന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു. ഇങ്ങോട്ട് നോക്കൂ, ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഒരേ വയറ്റിൽ നിന്നും ഒരേ പ്രസവത്തിൽ പിറന്ന നീയും സുഷമയും സ്വഭാവത്തിൽ എന്തൊരു വ്യത്യാസം. ഒരേ വീട്ടിൽ ഒരേ അച്ഛന്റെ തണൽ വളർന്നിട്ടു എന്താ അങ്ങനെ സംഭവിക്കാൻ? മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് നാണമാണോ, പരിഭവമാണോ, അതോ വിരോധമാണോ? ഞാനും വീട്ടിലേക്കാണ്, ഒരുമിച്ച് പോകാം. വരും. കമൺ. ശരി, ഞാൻ ഉപദ്രവിക്കുന്നില്ല. പൊയ്ക്കോ. സുരേന്ദ്രൻ കുഞ്ഞ് വന്നേ പിന്നെ ബാലൻ എന്തൊരു വിഷമമാണെന്ന് അറിയാമോ? കുഞ്ഞുറപ്പിച്ചൊരു മറുപടി അങ്ങ് അയച്ചാട്ടെ. അപ്പോഴേ ഞാനങ്ങ് പോവാ, അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. മോൾ അമ്പലത്തിൽ പോയി വന്നു. ഞാനും തെറ്റാതെ പോകാറുണ്ടായിരുന്നു, ഇപ്പൊ അതിൽ നിന്നും വയ്യ. ഇക്കാലത്ത് നിന്നെ പോലെ ഭക്തിയുള്ള കുട്ടികളെ കാണാൻ പ്രയാസമാണ്. സുരേന്ദ്രൻ രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടാ പോയത്? വന്നൊന്ന് നോക്കട്ടെ. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു. ശരിയോ തെറ്റോ ആയിരിക്കും, എന്നോട് വിരോധം തോന്നരുത്. ഈ നറുക്കെടുപ്പിന്റെ വിധി നിങ്ങൾ മാനിക്കണം. തുറന്ന് ഞാൻ ഉറക്കെ പറയാം. ആരോടാണ് മോനെ നീ സംസാരിക്കുന്നത്? ആരോടുമില്ലമ്മേ. പിന്നെ നീ തീരുമാനിച്ചോ? ഇല്ല. ഇനി എന്നേക്കാ ഇവിടെ ഇങ്ങനെ കൂടാനൊന്നും പാടില്ല. നീ രണ്ടുപേരെയും കണ്ടല്ലോ. കണ്ടു. എന്നിട്ട്? ഞാൻ തൃശങ്കു സ്വർഗത്തിലാണ്. സുശീല ഇഷ്ടമായോ? ഇഷ്ടമായി. എന്നാ അത് തന്നെ ആവട്ടെ. സുഷമയും എനിക്ക് ഇഷ്ടമാണമ്മേ. ആരെയാണ് കൂടുതൽ ഇഷ്ടം? ഓഹ്, ഈ അമ്മ എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലും. എന്നാ പിന്നെ ഞാൻ തന്നെ തീരുമാനിച്ചാ മതിയോ? ശരി, അമ്മയുടെ ഇഷ്ടം എന്റെയും ഇഷ്ടം പറയൂ. പിന്നെ അങ്ങനെ എങ്ങനെയെന്നൊന്നും പറഞ്ഞ് അമ്മയുടെ നേരെ പാഞ്ഞു വരരുത്. ഇല്ല, സുഷമ നല്ല കുട്ടിയാണ്. എന്നാലും സുശീലയാണ് എനിക്കിഷ്ടം. ഭാര്യയായാൽ കുറച്ചു നേരം ഒക്കെ വീട്ടിലൊതുങ്ങി കിട്ടണമല്ലോ. ഉറപ്പിച്ചോളേട്ടോ. ഇനി എന്താ ആലോചന? സുഷമ മതിയെന്നോ?
അമ്മ അവളുടെ പേര് പറഞ്ഞാലും ശരിയമ്മേ. സുശീലയാണടാ നമുക്ക് നല്ലത്, നല്ല അടക്കമൊഴുക്കമുള്ള കുട്ടി. മറ്റേത് ഒന്നുമില്ലെങ്കിലും ആളുകൾക്ക് പറയാനും ചിരിക്കാനും അറിയാം ഉണ്ടാക്കിയിരിക്കും. നമുക്ക് നാളെ അങ്ങ് പോയേക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന്. ഞാൻ കുറുക്കിനെ ഒന്ന് ചെന്ന് കണ്ടിട്ട് വരാം. ലക്ഷ്മി, എന്നാ നമ്മുടെ വിവാഹം? മനസ്സിലാവുന്നില്ലായിരിക്കും. ഈ വോട്ടെടുപ്പിൽ നാണി ജയിച്ചു. രണ്ട് വിവാഹങ്ങൾ ഒരുമിച്ച് നടക്കണം, ഒന്ന് പരസ്യമായിട്ടും ഒന്ന് രഹസ്യമായിട്ടും. നിങ്ങൾക്ക് ഭ്രാന്ത് തന്നെയാ. നിനക്കാ ഭ്രാന്ത്, സുശീല കുഞ്ഞ് മതിയെന്ന്. എന്താ ഒരു കുഞ്ഞങ്ങനെ കിടിക്കുന്നത്? പെണ്ണ് സമ്മതിക്കണ്ടേ? എന്താ സമ്മതിക്കാൻ? നീയും സുഷമയും ഒരേ പ്രായക്കാരാ, എങ്കിലും നീയാണ് മൂത്തതെന്ന് ഈ അച്ഛനൊരു തോന്നല്. അവർക്കാണെങ്കിൽ നീ തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞും കഴിഞ്ഞു. പറഞ്ഞോളൂ, എന്താ മോളെ ഒരു വിഷമമാരി? മോളെ, ഈ ബന്ധം നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്കാണ്. ഇനി കല്യാണം കഴിഞ്ഞാലും നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കും, ഒരു രാജ്യത്തിനും വിഷമിക്കാനില്ല. പറയൂ. എന്താ മോളെ? എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നിനക്ക് ഇഷ്ടമില്ലെന്നാണ് ഈ പറയുന്നത്? എന്റെ മോളെ, ഈ കാര്യത്തെ കുറിച്ച് നിന്നോട് ചോദിക്കുപോലും വേണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ സുഷമയുടെ കാര്യം ഓർത്ത് ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അത് നടത്താൻ ഉടൻ നമുക്ക് ശ്രമിക്കാം. ഇതൊന്നും വലിയ പ്രശ്നമല്ല മോളെ. ഞാൻ വാക്കുകൊടുക്കാൻ പോകാൻ. ഗുഡ് ലക്ക്. എന്താ സുശമ? ഞാൻ അങ്ങോട്ടാണ്. എന്താ എന്ന് ചോദിക്കേണ്ടത്? അച്ഛൻ നിർബന്ധിച്ചു. നീ സമ്മതിച്ചു? അതെ. ബാലേട്ടൻ ഇനി എന്ത് ചെയ്യണം? മഹാപാവമാണിത് സുശീലെ. അച്ഛനത് സമ്മതിക്കില്ല. നേരത്തെ അറിയാൻ പാടില്ലായിരുന്നു നിനക്കത്. ബാലേട്ടൻ ഭയന്ന് അകന്നു പോകുമ്പോഴും നീ പിടിച്ചു നിർത്തുമായിരുന്നു. നീ ധൈര്യമായി നിന്നിരുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ വാദിക്കുമായിരുന്നു. നിന്റെ സ്ഥലത്ത് ഞാനായിരുന്നുവെങ്കിൽ എല്ലാം ചിരിച്ച് ഞാൻ അറിഞ്ഞു പോകുമായിരുന്നു. നീ സുരേന്ദ്രനെ സ്നേഹിക്കുന്നുണ്ടാവും. അതെ, ഉണ്ട്. എനിക്കതിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് നീ ഇതെല്ലാം പറയുന്നത്. ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ടും കൂടിയാണ് എനിക്കൊന്നും മറച്ചു പിടിക്കാനില്ല. അവർക്ക് എന്നെ മതിയെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ വിവാഹം കഴിഞ്ഞില്ലല്ലോ. അച്ഛന്റെ നിർബന്ധം. സുശീലെ, ആത്മഹത്യയെ കുറിച്ചാണ് ഇപ്പോൾ നീ ചിന്തിക്കുന്നതെങ്കിൽ എനിക്കത് മനസ്സിലാകുമായിരുന്നു. സുഷമേ, ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത് ബാലേട്ടനായിക്കൊള്ളും അല്ലേ? വേദന തോന്നുന്നുണ്ടെങ്കിൽ സുഷമയ്ക്ക് രക്ഷിക്കാം. ബാലേട്ടനെയോ? അതെ. മുയലായിരുന്നു എന്ന് കരുതി. മൂർഖൻ പാമ്പാണെന്ന് അറിഞ്ഞില്ല. ഏതായാലും നീ സുഖമായി ജീവിക്ക്. ലക്ഷ്യമേ, എനിക്ക് അവളെ ഒന്ന് കാണണം. കാര്യമില്ല ബാല. എനിക്ക് അവളോട് ഈ പ്രേമലേഖനങ്ങളുടെ അർത്ഥം എന്താണെന്ന് ചോദിക്കണം. എന്റെ മാറിൽ തലചാച്ചിരുന്ന് പറഞ്ഞ ഓരോ വാക്കും എനിക്കവൾ ഒരിക്കലെങ്കിലും കാണാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നിട്ട് എന്താണ് ബാല നേടാൻ? കുറുപ്പദ്ദേഹമോ മറ്റോ അറിഞ്ഞാൽ ചീത്തയാകുന്നതും ഇനിയും വേദനിക്കേണ്ടി വരുന്നതും നീ തന്നെ ആയിരിക്കും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അതെല്ലാം അങ്ങ് മറന്നേക്കും. മറക്കുക, അങ്ങനെ മറക്കാൻ പാടില്ല. ലക്ഷ്യമേ, അവൾക്കും അവളുടെ ഭർത്താവിനും കൂടി ഞാൻ ഒരു വിവാഹ സമ്മാനം അയക്കും. ഈ കത്തുകളാണ് അതിന് ഏറ്റവും പറ്റിയ സാധനം. ബാല, അവളുടെ ഭർത്താവിന് അവളെ മനസ്സിലാക്കാൻ ഈ കത്തുകൾ ഉപയോഗിക്കും. നീ അതൊക്കെ അങ്ങ് കീറി കളഞ്ഞേക്ക്, അതാ നല്ലത്. അവൾ അയച്ചിട്ടുള്ള കത്തുകളാണ്, അത് നശിപ്പിക്കാൻ അവൾക്ക് അവകാശമുണ്ട്. നീ ആ കത്തുകളൊക്കെ ഇങ്ങോട്ട് താ. ഇല്ല, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വേദനകളുടെ വില ഇതുകൊണ്ട് ഞാൻ വാങ്ങി. എന്താണമ്മേ? വരുന്നു.
ബാലൻ ചെറിയ കുഞ്ഞൊന്നുമല്ലല്ലോ, അമ്മ സമാധാനമായിട്ടിരിക്കണം. എനിക്ക് അവനല്ലാതെ മറ്റാരുമില്ല. എനിക്കൊന്നും സംഭവിക്കില്ല അമ്മേ, ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കും. ഭഗവാൻ എന്റെ മോനെ രക്ഷിക്കും. ലക്ഷ്മി, ആ രാനീ പെണ്ണിന് നേരത്തെ പോണോന്ന് പറഞ്ഞ് അവള് പോയി. നീ ചെന്ന് ബാലന് എന്തെങ്കിലും വിളമ്പി കൊടുക്കും. അമ്മ വല്ലതും കഴിച്ചു? ആ ഞാൻ കഴിച്ചു. ബാബാല എനിക്കൊന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. എന്റെ പോനെ. നിന്നോട് എനിക്ക് അതേ പറയാനുള്ളൂ, അങ്ങ് മറന്നതാണ്. മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ലക്ഷ്മി അമ്മ. അവരെ വീട്ടിൽ താമസിക്കുമ്പോൾ ശരിയാവുന്നു,
അതാ ഒരു ബുദ്ധിമുട്ടായി. അടുക്കളയിലാവുമ്പോ തീച്ചൂടും പുകയും ഏൽക്കാതിരിക്കുന്നത് എങ്ങനെയാ? ഓർക്കാൻ കഴിയുന്നില്ല. കുഞ്ഞെ, കുഞ്ഞു പോയി കിടന്നുറങ്ങിയാട്ട്, ഞാൻ വില കണക്കാം. ഇരുട്ടിന് എന്നെ ഇപ്പോഴും ഉറക്കാൻ കഴിയില്ല. ബാലേട്ടൻ കാർത്തിക്ക് വന്നിരുന്നു. വന്നിരുന്നു കുഞ്ഞെ, എന്തോ സമ്മാനം കൊടുക്കുന്നതും കണ്ടു. എന്താണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ കുഞ്ഞെ. എന്തോ കണ്ടെത്തിപ്പണി വരുമ്പത്തു കൂലി എന്ന് പറഞ്ഞതുപോലെ സുശീല കുഞ്ഞിനുള്ള കൂലി ചിലപ്പോ ചിലപ്പോ ഇത് തന്ന ആൾ ഒരു രസികനാണല്ലോ. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? അച്ഛൻ, അമ്മ, രണ്ട് മക്കൾ, ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി ഓർപ്പിക്കുകയാണ്. നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? നിന്റെ ലജ്ജയും ഭയവും വികാരവും വിചാരവും ഒക്കെ എനിക്ക് തേടി തന്നിരിക്കയില്ലേ? ഇതൊക്കെ നോക്കൂ, സമ്മാനദാനം നടത്തിയ ആളുകളുടെ ഭാവനാവിലാസങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ഇതാരാണപ്പ? ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം ബാലൻ. ഓ, നമ്മുടെ ബാലൻ. സുശീലേ, ഇതിനകത്ത് എന്തായിരിക്കുമെന്നാ നിന്റെ നിഗമനം? പറയൂ. റിയലി ബ്യൂട്ടിഫുൾ. പ്ലഗ് അവിടെ ഉണ്ട്. ഞാൻ എന്റെ ഹൃദയം കത്തിച്ച് കളയുകയാണെന്നേ. എനിക്കൊന്നും പറ്റില്ലമ്മേ. ഈ കത്തുകൾ കൊണ്ട് ഞാൻ പകരം വിടണമെന്ന് കരുതി, പക്ഷെ ചെയ്തില്ല. ഇനിയും അതിവിടെ സൂക്ഷിച്ചാൽ ചിലപ്പോൾ ഞാൻ പലതും ചെയ്തു പോയേക്കും. ഈ രാത്രിയുടെ പേരെന്താണെന്ന് അറിയാമോ? പ്രഥമരാത്രി. ഓ, ലജ്ജ തോന്നുന്നു അല്ലേ? അതിന് വഴിയുണ്ട്. ഇപ്പൊ ലജ്ജ മാറിയോ? ഓ, ഇവൻ നമ്മളെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ ബാലൻ. ബാലൻ ഭാവനാസമ്പന്നനാണ്, അനശ്വര പ്രേമത്തിന്റെ പ്രതീകമായ താജ്മഹൽ. സുശീല, ഈ വിളക്ക് മാത്രം ഇവിടെ പ്രകാശിക്കട്ടെ. ആ പ്രകാശത്തിൽ നമ്മുടെ ജീവിതം ആരംഭിക്കാം. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഹൃദയമില്ലാത്തവളാണ്, പഞ്ചകയാണ്. കിടന്നുറങ്ങാൻ നേരത്തെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ എന്റെ വാക്ക് പാലിക്കു. ഇവിടെ ആരും വാക്ക് പാലിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാനായിട്ട് എന്തിനു പാലിക്കണം? മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ? ഞാനൊന്നും പോവില്ല, ഞാൻ സമയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലക്ഷ്മി, വാക്ക് പാലിക്കണം. ലക്ഷ്മി, വാക്ക് പാലിക്കണം. നാണുവേട്ട, എന്താ പന്തയത്തിൽ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ നാണുവേട്ടൻ എന്റെ ഭാര്യയാകാമെന്നല്ലേ പറഞ്ഞിരുന്നത്? അതായാലും മതി, കെട്ടിയോ ആ താലി എന്റെ കഴുത്തിലോട്ട്. എനിക്കെങ്ങനെയെങ്കിലും ശ്വാസം കിട്ടി. ഇന്ന് രക്ഷപ്പെട്ടാ മതി. ഇന്ന ദിവസം ഒന്നും കരാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കുറച്ചൊന്ന് കഴിഞ്ഞു. കുറച്ചെന്ന് പറഞ്ഞാല് ഒരു രണ്ട് മൂന്ന് ദിവസമോ? അല്ല, വർഷം. അയ്യോ, വജ്ര കിരീടം ശിരസിലണിയും വൈദ്യുത ദീപമേ, നിദ്രാമുറിയിൽ നീ എന്തിനിങ്ങനെ നിശബ്ദ തപസ്സിനു വന്നു? വജ്ര കിരീടം ശിരസിലണിയും വൈദ്യുത ദീപമേ, നിദ്രാമുറിയിൽ നീ
തപസ്സിനു വന്നു. അന്ന് ബാലൻ എടുത്തു തന്നപ്പോൾ എനിക്ക് ആളെ മാറിയുള്ളൂ, മുറി മാറിയില്ല. ഇന്ന് ആളും മാറി, മുറിയും മാറി. ബാലേഷിനെ പോയി കണ്ടിരുന്നു ലക്ഷ്മി? കണ്ടു കണ്ടു. അവനെ പറ്റി പറയാത്തതാ നല്ലത്.
എനിക്ക് എന്റെ സ്വന്തം അനിയനെ പോലെ തെറ്റുകാരൻ ഞാനാ കുഞ്ഞെ. ആ ബന്ധത്തിന് വളമിട്ട് കൊടുത്ത മഹാപാപിയാണ് കുഞ്ഞെ ഞാൻ. അവൻ വല്ല വിഡ്ഢിത്തവും ചെയ്താൽ ആ അമ്മയുടെ കാര്യം കഷ്ടത്തിലാകും. പാവം, വാദം പിടിച്ച് എണീക്കാൻ പോലും വയ്യാതെ കിടപ്പ. രാത്രിയായാൽ അവിടെ ആരും ഉണ്ടായിരിക്കില്ല കുഞ്ഞെ. ഒരു വേലക്കാരിയുണ്ട്. രാത്രിയിൽ അവൾ അവിടെ വീട്ടിലേക്ക് പോകും. ബാലേട്ടനൊന്നും സംഭവിക്കരുത് ലക്ഷ്മി. സംഭവിച്ചാൽ ഈ വിവരം നാട്ടുകാരറിഞ്ഞാൽ അവളുടെ ജീവിതം തകരും. സുരേട്ടന്റെയും അവൾ സന്തോഷമായിരിക്കണം. സുശീലയോടുള്ള എന്റെ പ്രതികാരം ഇത് മാത്രമായിരിക്കും. കുഞ്ഞിനെ കാണാനുള്ള കണ്ണുണ്ടായില്ലല്ലോ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും. ബാലനല്ലേ ആ കുറുപ്പിയ, എനിക്ക് ദേഹത്തിന് നല്ല സുഖമില്ല, അല്പം വിശ്രമിക്കണം. പിന്നെ ഉപ്പുഴേന്റെ കടലാസുകൾ വല്ലതും ഉണ്ടെങ്കിൽ വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവന്നോളൂ. അമ്മ മരുമകളെ ഉപദേശിക്കുന്നത് കണ്ടല്ലോ, എന്തായിരുന്നു? മകനോട് പറയരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാലും പറയാനുള്ളതല്ല. പിന്നെ അതേ അനുഭവിപ്പിക്കാനുള്ളതാണ്. ആരേ ആരെയോ. മനസ്സിൽ മൃതസഞ്ജീവിനി തൂകും മധുര മധുര വികാരം. അനുരാഗം അനുരാഗം അത് മനസ്സിൽ മൃതസഞ്ജീവിനി തൂകും മധുര മധുര വികാരം. മന്മഥന്റെ വില്ലി നിരിക്കും മല്ലീശ്വരമല്ല. മന്മഥന്റെ വില്ലി നിരിക്കും മല്ലീശ്വരമല്ല. അത് പെൺകൊടിമാരുടെ ലജ്ജയിൽ മുങ്ങിയ വെൺമണി ശ്ലോകമല്ല. അനുരാഗം അനുരാഗം മാറി മാറി മാനമുടുക്കും മകരനിലാവല്ല. മാറി മാറി മാനമുടുക്കും മകരനിലാവല്ല. അത് മേനകമാരുടെ ചിരി കണ്ടുണരും മൗന തപസല്ല. അനുരാഗം അനുരാഗം വർഷമേഘം ഒരിക്കൽ ചൂടും വാർമഴവില്ലല്ല. വർഷമേഘം ഒരിക്കൽ ചൂടും വാർമഴവില്ലല്ല. അത് പനിനീർ മാത്രം പകർന്നു വെച്ചൊരു മണിമഞ്ജുഷയല്ല. അനുരാഗം അനുരാഗം
അതു മനസ്സിൽ മൃദ സഞ്ജീവിനി തൂകും മധുര മധുര വികാരം അനുരാഗം അനുരാഗം ബാലൻ സമ്മാനിച്ച ബെഡ്റൂം ലാമ്പിന്റെ പ്രകാശം കൂടിപ്പോയെന്ന് സുശീലയ്ക്ക് ഒരു അഭിപ്രായമുണ്ട്. സുശീല എവിടെ പോകും? ലജ്ജിക്കാൻ എന്തിരിക്കുന്നു. ഏതായാലും അതിന്റെ പ്രകാശത്തിലാണ് ഞങ്ങളിപ്പോ കഴിയുക. സുഷമ എന്താ ഇങ്ങനെ? ഒന്നുമില്ല, നല്ല സുഖമില്ല. ആ പിന്നെ എന്തൊക്കെയാണ് ബാലൻ? അഞ്ചാറ് പേപ്പർ ഒപ്പിടിക്കാനുണ്ട്. ഓ ഒപ്പിടിച്ചു. ശരി. വിവാഹം കഴിച്ചോണ്ട് ഇനി ആഹാരം ഒന്നും കഴിക്കില്ല എന്നായിരിക്കും. പിന്നെ എങ്ങനെ യാത്രയൊക്കെ സുഖമായിരുന്നോ? എന്തെങ്കിലും എന്നോടും ചോദിക്കണം, ഞാൻ മാത്രം ചോദിച്ചോണ്ടിരുന്നാലോ. സുശീലേ, എനിക്കൊരു സംശയം. എന്താ? സുഷമയ്ക്കിടെയായിട്ട് വല്ലാത്തൊരു മാറ്റം കാണുന്നുണ്ട്. എന്താ? പറഞ്ഞോളൂ. ഇപ്പോ ഞാൻ അന്യനൊന്നുമല്ലല്ലോ. ബാലേട്ടൻ പലപ്പോഴും പലതിനുമായി ഇവിടെ വരാറുണ്ട്. അതെ, ബാലേട്ടനും സുഷമയും തമ്മിൽ ഇഷ്ടത്തിലാണോ? ആ അതെ, നമ്മുടെ വിവാഹം കഴിഞ്ഞപ്പോൾ. അതിനെന്താ? ഞാൻ അച്ഛനോട് പറഞ്ഞ്. അച്ഛൻ സമ്മതിക്കില്ല. ഓഫീസിൽ പ്യൂണായിരുന്ന ആളുടെ മകനാണ്. ഏതായാലും ഞാൻ അച്ഛനോടും സംസാരിച്ചു നോക്കട്ടെ. അയ്യോ വേണ്ട, അച്ഛന് അച്ഛന് സഹിക്കാനാവില്ല, തന്റെ സുഖമില്ലാത്തതാണ്. ഞാനും വന്ന അമ്മയോട് സുഷമയെ മതി എന്ന് പറയാതിരുന്നത് നന്നായി. ഇങ്ങനെ ഒരു രഹസ്യമുള്ളതായി ഞാൻ അറിഞ്ഞിരുന്നതേയില്ല. ക്ലബും സുഹൃത്തുക്കളുമൊക്കെ ഉള്ളവളാണെങ്കിലും അവൾ കരുത്തുള്ളവളാണ്. ഇനി ഇടത്തോട്ടും വലത്തോട്ടും നോക്കാനില്ല, നടക്കേണ്ടതെല്ലാം നടന്ന് ഇന്ന് മുതൽ നമ്മള് ഹരി നടത്താക്കുന്നത്. എന്റെ കഴുത്തിൽ ഒരു വിവാഹമാലയം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചാ ഇത്ര നല്ലൊരു വിവാഹം വന്നിട്ട് പറഞ്ഞു ഞാനത് വിശ്വസിക്കാൻ. ലക്ഷ്മി, നീ ഒരിക്കലും വിവാഹം വേണ്ടെന്നാ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിന് ആ അർത്ഥം വന്നു പോയെങ്കിൽ എന്നോട് പൊറുക്കണം അച്ഛ. ഇന്നെന്റെ മനസ്സ് അതിന് പാകമല്ല. ആകുമ്പോൾ ഞാൻ പറയാം. എന്ത് പറ്റി മോളെ? നീ ആരെയെങ്കിലും പ്രേമിക്കുന്നു? പറയൂ മോളെ. ഈ അച്ഛനെ നടത്തി ആരാണെന്ന് പറയൂ മോളെ. അച്ഛനെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. ഞാൻ പറയാം, കേൾക്കാൻ അങ്ങക്ക് കരുത്തുണ്ടാവണം.
മുഖപുരയാണ് എന്നെ ശ്വാസം മുട്ടിക്കുന്നത്. കാര്യം പറയൂ. ആപ്പിജാത്യവും അന്തസ്സും സ്ഥാനമാനങ്ങളും ഒക്കെ പ്രേമബന്ധങ്ങൾക്ക് തടസ്സമായി നിൽക്കാറില്ല. ആരെയാണ് സുരേന്ദ്രൻ സൂചിപ്പിക്കുന്നത്? പറയൂ. നമ്മുടെ ആഫീസിൽ ജോലി ചെയ്യുന്ന ബാലൻ. മനുഷ്യന്റെ വില മനുഷ്യത്വം കൊണ്ടാണ് അളക്കേണ്ടത്. അങ്ങതിൽ ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല. അങ്ങയോട് സുഷമ ഇത് തുറന്നു പറയാതിരുന്നത് പോലും അങ്ങക്ക് ഇത് ഇഷ്ടപ്പെടുകയെന്നുള്ള കാര്യത്തിൽ ബോധവതിയായതുകൊണ്ടാണ്. ഇപ്പോൾ സുരേന്ദ്രൻ പൊക്കോ. ഇതിനെ തുടർന്ന് നമുക്ക് പിന്നീട് സംസാരിക്കാം. മാപ്പ് തരണം. അച്ഛനെ ആശ്വസിപ്പിക്കാൻ കഴിവില്ലാത്ത മകൾ. ഞാൻ പോവുകയാണ് അച്ഛാ. എന്നെ തടുക്കരുത് അച്ഛാ. ഈ കുടുംബത്തിന്റെ അന്തസ്സും സൽപ്പീരും ഒക്കെയാണ് ഇപ്പറ്റിയത്. അങ്ങോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. അച്ഛൻ അങ്ങനെ വിചാരിക്കാനേ കഴിയൂ. ഇതിലുള്ളത് അല്പം തീ മാത്രമാണ്. നാളെ എന്നെയും അച്ഛനെയും ഈ തറവാട്ടിനെയും അത് ചാമ്പലാക്കി കളയും. അതും കൊണ്ടാണ് ഞാൻ പോകുന്നത്. എന്നെയും എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി. എങ്ങോട്ടാണ് പോകുന്നത് മോളെ? ഞാനൊരു ജോലി സമ്പാദിച്ചിട്ടുണ്ട്. സ്വന്തമായി ജീവിക്കാൻ പോവുകയാണ്. സുഷമേ എന്നോട് ക്ഷമിക്കണം. എന്റെ പിന്നിൽ ഇന്ന് ഈ വീട്ടിന്റെ വാതിൽ അടഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിനക്ക് വേണ്ടിയോ തുറക്കില്ല. അത് തിരിഞ്ഞു പോഷമേ എന്നൊന്നുകൂടി പറഞ്ഞേക്കാം. അടയുന്ന ഈ വീട്ടിന്റെ വാതിൽ മാത്രമല്ല അച്ഛന്റെ ഹൃദയവും കൂടി ആയിരിക്കും. ബാലേട്ടാ, ഇത് ഞാനാണ് സുഷമ. എന്താണ്? ഞാൻ വീട് വിട്ടു പോന്നു. എന്തിന്? ഓ, അത് ഞാൻ ചോദിക്കുന്നത് തെറ്റാണ്. എന്തിന് ഇങ്ങോട്ട് പോന്നു? തോന്നിയത് ഇങ്ങോട്ട് പോരാനാണ്. ഇവിടെ താമസിച്ചാൽ ആളുകൾ അപവാദങ്ങൾ പറഞ്ഞു തരും. ആ അതെ. ബാലേട്ടിന് ഭയമുണ്ടോ? എന്റെ ഭയമെല്ലാം തീർന്നു പോയി. സുഷമേ, നീ സുശീലയോട് പ്രതികാരത്തിന് ഒരുങ്ങുകയാണോ? അരുത്, പ്രതികാരം ചെയ്യരുത്. എന്ന് നോക്ക്. ബാലേട്ടൻ കുടിച്ചിരിക്കുന്നു അല്ലേ? ബാലേട്ട, ഞാനിവിടെ വന്നത് ആരോടുമുള്ള പ്രതികാരമായിട്ടല്ല. എന്റെ സഹോദരി ചെയ്ത തെറ്റിന് മാപ്പായിട്ടാണ്. ബാലേട്ടൻ ജീവിക്കണം. ബാലേട്ടന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി. ഒരനിയത്തിയെ പോലെ ഞാനിവിടെ നിങ്ങളോട് ഒന്നിച്ചുണ്ടാവും. ആ ബാലേട്ട എന്റെ മനഃശക്തി എന്നെ സഹായിക്കുന്നത് വരെ. സുഷമ അമ്മയെ പോയി കാണും. മേലിൽ ബാലേട്ടൻ കുടിക്കരുത്. ക്ഷമിക്കാ സുഷമ. സുരേന്ദ്രൻ ഓഫീസിലേക്കാണ്. അതെ, ഉടൻ തന്നെ ആ ഭാരനെ ജോലിയിൽ നിന്ന് പിടിച്ചേക്കും. ഇനിയൊരു നിമിഷം പോലും അവനവിടെ വെച്ചു പോകും. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുകയില്ല. സാവകാശമായി നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
പാല് കൊടുത്ത കൈക്ക് കുത്തിയവനാണ്. അച്ഛൻ അധികം സംസാരിക്കാതിരിക്കും. അപ്പോൾ അവന്റെ കൂടെ ചെന്ന് താമസിച്ചിരിക്കുന്നു. നിങ്ങൾ പോയി. സുരേന്ദ്രൻ, നമ്മുടെ വക്കീലിനെ ഇവിടം വരെ ഒന്ന് വരാൻ പറയാം. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ എനിക്കറിയതയുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്തു. അച്ഛനോട് മാത്രമല്ല എന്നോടും കൂടിയുള്ള പ്രതികാരമാണ് അവൾ കാണിക്കുന്നത്. ആ ബാലനെ, ആ നന്ദി കെട്ടവനെ എനിക്കൊന്ന് കാണണം. സുരേന്ദ്രൻ പോയോ? അവൻ ഇങ്ങോട്ട് നയിക്കാൻ അല്ലെങ്കിൽ വേണ്ട, മോളൊന്ന് ഫോൺ ചെയ്യോ. വേണ്ട അച്ഛൻ, അച്ഛൻ ആരെയും കാണാതിരിക്കുന്നതാണ് നല്ലത്. അച്ഛൻ കൂടുതൽ വേദനിക്കേണ്ടി വരും, അതിന് ഞാൻ സമ്മതിക്കില്ല. സുഷമയ്ക്ക് അച്ഛന് വേണ്ടായിരിക്കാം, എനിക്ക് അച്ഛന് വേണം. അച്ഛൻ കിടക്കും. അങ്ങനെ പാല് നാണു, എനിക്ക് ഒരു മകനെ ഉള്ളടാ. അയ്യോ, അങ്ങനെ പറയാമോ? അങ്ങനെ മറ്റൊരു മകൾ ഉണ്ടെങ്കിൽ അവൾ മരിച്ചുപോയി. നാണു മരിച്ചുപോയി. ഹലോ, ആരാ? സുരേഖനാണോ? ആ, ഞാനാണ്. എന്താ? ആ ശരി, ഓക്കെ. അച്ഛ, സുഷമ്മ, എന്റെ മോള്, ഞാൻ ചെയ്തത് തെറ്റാണോ? അവളും എന്റെ മോളെ, എനിക്ക് വക്കീലിനെ കാണണം. നേരം വൈകിപ്പോയോ? എന്തു വേണം? സുഷമ്മ, സുഷമ്മ, അവള് അത്ര വലിയ തെറ്റാണോ ചെയ്തത്? ഞാൻ ചെയ്തതും തെറ്റല്ലേ? അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. പറയണം, അങ്ങ് പറയുന്ന പോലെ ഞാൻ കേൾക്കാം. സുശീലെ, സുഷമയ്ക്ക് ഇനി ഇവിടെ താമസിക്കാം. ഞാൻ പോകുന്നു ചേട്ടാ, ഇവിടെ താമസിക്കാൻ എനിക്ക് ഇനി സ്ഥലമില്ല. അച്ഛൻ മരിച്ചു കഴിഞ്ഞു, ഇനി കുടുംബം നോക്കി നടത്താൻ ഞാനേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. സുഷമ, സുഷമ, കണ്ണീര് കുടിപ്പിക്കുന്നതിന്റെ ഫലമാണ് അനുഭവിക്കുന്നത്. ദൈവമില്ല ഇതൊക്കെ കാണാൻ. ഞാൻ പോകുന്നു. സുഖം? വീട്ടിലെവിടെയോ വന്ന്, എവിടെ ആണെന്ന് നിശ്ചയം. കുറച്ചുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞിന്റെ അച്ഛനും കൊണ്ടുപോയില്ലേ? കുറുപ്പ് അദ്ദേഹം മരിച്ചു. ബാലന്റെ ആഗ്രഹങ്ങൾക്ക് ഞാനെതിരല്ല. വിവാഹത്തിന് മുമ്പ് ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല. പക്ഷേ പ്രേമം എന്താണെന്ന് എനിക്കറിയാം. സാർ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബാലന്റെ വികാരങ്ങൾ അംഗീകരിക്കാൻ കുറുപ്പ് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്റെ വികാരമോ? അതെ. സാർ ആ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു. ഇരിക്കൂ. എക്സ്ക്യൂസ് മീ സാർ, ഒരു വല്ലാത്ത ചുറ്റുപാടിൽ. ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ അതിനെ അനുകൂലിക്കുന്നു. നമുക്ക് വിവാഹം നടത്താം.
പരസ്പരം ഇഷ്ടമാണെങ്കിൽ സാറിനോട് ആരാ പറഞ്ഞത്? സുശീല. എന്താ മിസ്റ്റർ ബാലൻ? ഒന്നുമില്ല സാർ, അക്കാര്യം എനിക്ക് സുഷമയ്ക്കുമായിട്ടേക്ക്. ഇങ്ങനെ ആളുകളെ കൊണ്ട് അനാവശ്യം പറയിക്കുന്നതിനേക്കാൾ നല്ലത് ആ വിവാഹം നടത്തുകയല്ലേ. ലക്ഷ്മിയമ്മ ശ്രമിച്ചാൽ ആ നടക്കും. വേലക്കാരിയാണെങ്കിലും ഞാനും മനുഷ്യവർഗത്തിൽ പിറന്നവളാകുന്നു. കുറെ കാലം ഞാൻ കുഞ്ഞിനെ ചൂട്ട് പിടിച്ചതാണ്. ആ ചൂട്ടിന് എന്റെ മനസ്സിൽ കിടന്ന് കത്തുകയാണ്. ആരോടാണ് സംസാരിച്ചതെന്ന് ഓർമ്മ വേണം. ഓർമ്മയുണ്ട് കുഞ്ഞെ. എന്റെ മനസ്സിലുള്ള ആ ചൂട്ടെടുത്ത് വീശിയാൽ ആരുടെ ജീവിതമാണ് കത്തിച്ചാമ്പലാവുക? ആ ആളിനോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ മിണ്ടാതിരിക്കുന്നത് അദ്ദേഹത്തെ ഓർത്തു മാത്രമാണ്. അങ്ങനെയൊക്കെ നടന്നുപോയി. ഇനി അതെല്ലാം മറക്കുന്നതല്ലേ എല്ലാവർക്കും നല്ലത്? കുഞ്ഞു മറക്കുന്നത് കൊണ്ടല്ലേ മറ്റുള്ളവരത് ഓർമ്മിക്കുന്നത്? എന്നാലും കൂടെ പിറന്നവളാണെന്ന കാര്യം എനിക്ക് മറക്കാൻ കഴിയുമോ? കുറെ ദിവസങ്ങളായി ശരിക്കൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. ലക്ഷ്മി അമ്മ പോയിച്ചോളൂ. ഞാനിന്ന് ബാലനോട് സംസാരിച്ചു. എന്ത് പറഞ്ഞു ബാലൻ? അവന് പറയാനുള്ളത് പറഞ്ഞു. അത് അനാവശ്യം പറഞ്ഞതാണ്. അനാവശ്യമോ ആവശ്യമോ, നീ എന്തിനാ അത്ര വിഷമിക്കുന്നത്? ഞാൻ വിഷമിക്കില്ലേ? എന്നെയോ സുഷമയോ പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ ഇന്ന് അങ്ങിരിക്കുന്ന താനെ തിരിക്കാമെന്ന് സ്വപ്നം കണ്ടവനാണ് അവൻ. അതിനുവേണ്ടി എന്തും പറഞ്ഞുണ്ടാക്കാൻ മടിയില്ലാത്തവൻ. എന്തും അവൻ പറഞ്ഞില്ല. പിന്നെ എന്ത് പറഞ്ഞെന്നാണ്? അവരുടെ കാര്യം അവർ തീരുമാനിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. ഞാനാണ് പറയുന്നത്, ഇനി ഇക്കാര്യത്തെ കുറിച്ച് അങ്ങ് അവനോടോ സുഷമയോടോ സംസാരിച്ചു പോകരുത്. അവരവരുടെ വഴിക്ക് പോട്ടെ, നമുക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. നാമല്ലേ ഇന്ന് അവളെ ശ്രദ്ധിക്കേണ്ടത്? ശ്രദ്ധ പോയി. അതിന്റെ ആവശ്യം അവൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അവളാണ് അച്ഛനെ വേദനിപ്പിച്ചു കൊന്നത്. അവൾ മരിച്ചതായിട്ട് അച്ഛൻ കണക്കെഴുതി. സ്വത്തിൽ ഒരു പൈസ പോലും അച്ഛൻ അവൾക്ക് എഴുതി വെച്ചില്ല. എന്നാലും സുശീല, എന്നാലും എന്താ, ഒസിയത്ത് പോലെ കാര്യം നടക്കും. അച്ഛന്റെ അവകാശങ്ങളൊക്കെ എന്റെ പേർക്കാ, അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ വരുമ്പോൾ നീ സുഷമയെ കുറിച്ച് ഓർത്ത് കണ്ണി കൊടുക്കുന്നു കണ്ടല്ലോ. എനിക്ക് വേദനയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവൾക്ക് വിഷമമാണെങ്കിൽ വന്ന് ചോദിച്ചാൽ വല്ലത് നമുക്ക് കൊടുക്കാം. അതിനപ്പുറം ചെയ്താൽ അച്ഛന്റെ ആത്മാവ് നമുക്ക് മാപ്പ് തരില്ല. നീ എനിക്ക് വേണ്ടി അരി അടുപ്പത്തിടണ്ട, കറിയും വെക്കണ്ട, ഞാൻ ജലവാനോട്ട് കഴിക്കുകയില്ല. എന്ത് പറ്റി? നീ വാക്ക് പാലിക്കാത്തോണ്ട് ഞാൻ തുടങ്ങാൻ പോവാം. തമാശ പറയാൻ ഞാൻ തുടങ്ങും. എന്താ എന്റെ സമ്മതം വേണമായിരിക്കും. നീ എന്നെ കൊല്ലും, നാട്ടുകാർ അറിയും. നീ റോഡ് കറിഞ്ഞോണ്ട് നടക്കേണ്ടി വരും. നടന്നോളാം. നീ ഇത് രഹസ്യമായിട്ട് വെച്ചോണം. ആരോടും പറഞ്ഞകത്തും പുറത്തും ആരോടും പറയരുത്. ഇല്ല, ഞാൻ തുടങ്ങട്ടെ. എങ്ങനെയിരിക്കുന്നമ്മേ? ആളുകൾ വല്ലാതെ പറയുന്നല്ലോടാ. എന്തോ അമ്മേ? നീയോ ആ കുട്ടിയോ, നിങ്ങൾ ആരോടാടാ ഈ മത്സരിക്കുന്നത്? ആരോടായാലും നിങ്ങളെ തോൽക്കൂ, ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലമ്മേ. നേടാൻ എന്തിരിക്കണട? ഞാനീ സുഷമ വന്ന് മുറിയിലുണ്ട്. സുഷമേ, ഇതിന് ജീവിതമെന്ന് പറയില്ല. ആരുടെ ജീവിതത്തെ പറ്റിയാണ് ബാലകൻ പറയുന്നത്? എന്റെയും നിന്റെയും വേദനയുടെ നിറവും മരണത്തിന്റെ മണവും ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒഴുക്കിന് എന്താണൊരു ലക്ഷ്യം? പറയുന്നത് നമ്മുടെ മനക്കോട്ടകൾ തകർന്നു. ചിതറിക്കിടക്കുന്ന കല്ലുകൾ പെറുക്കിയെടുത്ത്
നമുക്ക് പുതിയൊരു വീട് പണിതുകൂടെ? ആർക്ക് താമസിക്കാൻ? നമുക്ക് രണ്ടുപേർക്കും. അത് ഒരുപക്ഷെ നമ്മെ ജീവിപ്പിച്ചേക്കാമെങ്കിലോ? പറയട്ടാ. പറയൂ. രണ്ടു വഴിക്ക് വേദനിക്കുന്നവരാണ്. രണ്ട് വേദനകൾ കൂടി ചേർന്നാൽ ആശ്വാസം കിട്ടുന്നത് എങ്ങനെ? ഇതൊരു പരിഹാരമോ അല്ല പ്രതികാരമോ? പറയൂ പലേട്ട, നിങ്ങൾ ആത്മാർത്ഥമായും ഇത് ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹം കൊണ്ടല്ല, ഒരു തരത്തിൽ ഗതികേട് കൊണ്ടാണ്. രക്ഷപ്പെടാനും രക്ഷപ്പെടുത്താനും കഴിയുമോ എന്ന്. അങ്ങനെ ഒരു പരീക്ഷണം നടത്തണോ പലേട്ട? ചട്ടിയിൽ നിന്നും അടുപ്പിലേക്ക് വീഴുകയില്ലെന്നുണ്ടെങ്കിൽ. സുഷമേ, ഹലോ ഹലോ, ആ സുഷമയാണോ? ആ ഞാനാണ് സുരേട്ടൻ. പിന്നെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ഒന്ന് വീട്ടിലോട്ട് വരാമോ? എന്നാ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അതെന്താ നേരിട്ട് കാണുന്നതിൽ ഇത്ര വിഷമം? ഓ ശരി, ഉടനെ പറഞ്ഞേക്കാം. പിന്നെ നീയും ബാലനും തമ്മിലുള്ള വിവാഹം ഉടനെ നടത്തണം. ഇനി നീ എന്ത് തടസ്സം പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അത് പറയാൻ എനിക്ക് അവകാശമുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. സുഷമേ, സുഷമേ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? ആ പിന്നെ നീ ഇങ്ങനെ കഴിയുന്നതിൽ സുശീലയ്ക്കും വലിയ വേദനയുണ്ട്. സുഷമേ, സുഷമേ, പറയൂ. ശരി, സുഷമ ഇവിടെ വരും. എന്താണ് എഴുതിക്കൊണ്ട് വെച്ചിരിക്കുന്നത്? ഐ കാൻ ടോളറേറ്റ് സച്ച് തിങ്സ്. പോയി എഴുതിക്കൊണ്ട് വെച്ചു, ശരിയാക്കിക്കൊണ്ട്. ഐ സോ സോറി സർ. കഴിക്കാറായില്ല, എനിക്ക് പോകാനുണ്ട്. ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് വരാമായിരുന്നില്ലേ? ഒരു പാർട്ടി കൂടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ താമസിച്ചേ വരികയുള്ളൂ. പിന്നെ ഇതിനിടയിൽ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്ന് അറിയാമോ? ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കാനുണ്ട്. പിന്നെ എനിക്കും ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാനുണ്ട്. ഓഹോ, അങ്ങനെയോ? ആ എന്നാൽ ആദ്യം അത് കേൾക്കട്ടെ. ആദ്യം അങ്ങയുടേത്. ആദ്യം നിന്റേത്. ശരി, എന്നാ കേട്ടോളൂ. സുഷമ വിവാഹത്തിന് സമ്മതിച്ചു. ബാലനോ? അവനെ വിളിച്ചു ചോദിച്ചപ്പോ അവൻ മിണ്ടാതിരുന്നു. എന്നാലും അവൻ നടക്കും. ആ ഇനി നിന്റേത് കേൾക്കട്ടെ. കുട്ടിയാണോ പെണ്ണോ എന്നറിയാൻ. ആ പിന്നെ ഒരു കാര്യം, നിന്റെ അമ്മയെ പോലെ മനുഷ്യരെ വിഷമിപ്പിക്കരുത്. അതെന്താ? നീ ഇരട്ട പ്രസവിക്കരുത്. തൊടു, പറയട്ടെ. ആൺകുട്ടി. നീ ഇരട്ടത്ത് എന്തോന്നാ ചെയ്യുന്നത്? ഒന്നുമില്ല. നീ എന്താണോ എഴുതിക്കൊണ്ടിരുന്നത്? ഒന്നുമില്ല. ഞാൻ കണ്ടല്ലോ എഴുതുന്നത്. എന്താണ് ഇത്? നീ ഇത്രത്തോളം ദൂരത്തെത്തിയോ? വിവാഹത്തിന് നീ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട്? ഈ വിവാഹം നടക്കില്ല, ഒരു വിവാഹം നടക്കില്ല. രാക്ഷസിച്ചയുടെ പയ്യാജ്, ഞാൻ അത് സമ്മതിക്കില്ല. മരിക്കാൻ എളുപ്പമുള്ള മാർഗങ്ങൾ വേറെ എന്തൊക്കെയുണ്ട്? നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയാണ്
നാണുവേട്ടനോട് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ തോറ്റു വരാൻ ഒരു മടിയാ. ഇപ്പൊ ആ സുഷമ കുഞ്ഞു വരെ തോറ്റു. എഴുന്നേറ്റ് ഊണ് കഴിക്കണാണ് ഏട്ടാ. നാളെ നമുക്ക് അദ്ദേഹത്തോട് പറഞ്ഞേ. എഴുന്നേറ്റ് ഊണ് കഴിക്കണാണ് ഏട്ടാ. ലക്ഷ്മി, നീ തോറ്റു, ഞാൻ സമരം വിജയിച്ചു. ഞാൻ ഇത്രയും നേരം സത്യാഗ്രഹമാണ് നടത്തിയത്, അത്യാഗ്രഹമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പുറത്തുപോയി കാശ് കൊടുത്ത് ഇവിടുന്ന് കട്ട് മോഷ്ടിച്ചു. ഞാൻ മുളച്ച ആഹാരം കഴിക്കുന്നുണ്ട്. സമരം വിജയിച്ചു. സ്ത്രീ എത്ര ദുർബലയാണ്. അദ്ദേഹത്തെ കാണാനല്ല നിന്നെ കാണാനാ വന്നത്. എന്ത് വേണം? ഒരു ജീവിതം നീ രക്ഷിക്കണം. രാത്രി കയ്യിൽ നിന്ന് അനാവശ്യം പറയരുത്. സുഷമയെ ഞാൻ മരണത്തിന്റെ മുമ്പിൽ തടുത്തു നിർത്തിയതാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ. വിവാഹം വന്നവളെ കാണും, ആശ്വസിപ്പിക്കും, ജീവിക്കാൻ പറയും. ലക്ഷ്മി, ഡ്രൈവർ പോയോ? പോയോ? കാറ് ഞാൻ ഓടിക്കാം. അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ. ഇത് വായിക്കും. ഹലോ, യെസ് സ്പീക്കിംഗ്. ഒന്നുമില്ല. ശരി. അദ്ദേഹം 11 മണിക്ക് വരുമെന്ന്. ശരി, വേഗം പോയിട്ട് വാ. ശീലേ, അടക്കാനാവുന്നില്ല എനിക്ക്. നമ്മോടൊന്നിച്ച് ഈ കാർ എവിടെയെങ്കിലും മുട്ടിച്ച്. ബാലേഷ്ഠ, നീ എന്തിനെന്നെ ഇങ്ങനെ? ഞാൻ നേരി നേരി മരിക്കുക. നിന്റെ വഞ്ചന ഞാനത് അറിയിക്കുന്നു. നിന്റെ നോട്ടത്തിൽ, നിന്റെ മധുരമായ വാക്കുകളിൽ മയങ്ങിപ്പോയ വിട്ടിയാണ് ഞാൻ പമ്പര വിട്ടി. ഞാനിത് അനുഭവിക്കണം. പക്ഷേ സുഷമ, ഞാനിന്ന് വീട്ടിൽ ചെന്ന് ചേരാൻ 5 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ നിന്റെ ഈ യാത്ര അവളുടെ ശവശരീരം കാണാനായിരുന്നേ. പോരുത്, ന്യായീകരിക്കാൻ ശ്രമിക്കാം. കഴിച്ചതെല്ലാം കഴിഞ്ഞു ബാലേട്ട. ഞാൻ ഗർഭിണിയാണ്. ഗർഭിണിയോ? നിന്റെ ഈ വയറ്റിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന് നീ പറഞ്ഞല്ലേ. സുശീല, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട്
ചികിത്സയിൽ എവിടെ വലേട്ടാ? ആശുപത്രിയിൽ ബോധം തിരിച്ചു കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യും? സുഷമ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ഇരുമ്പഴികൾക്കുള്ളിലാവും. എന്താണ് വലേട്ടാ, ഞാൻ എന്ത് ചെയ്യണം? സുഷമ എന്ന പേരിലാണ് ഞാൻ അവളെ ആശുപത്രിയിൽ കിടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ കുഴപ്പമാണ്. ബോധം തിരിച്ചു കിട്ടിയാൽ ഞാൻ അവളോട് മാപ്പ് പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി സുശീലയായി തന്നെ ഞാൻ അവളെ അങ്ങോട്ട് അയക്കും. അതുവരെ അതുവരെ നീ സുശീലയാവ. ബാലേട്ടാ, എനിക്ക് വേണ്ടി, എന്നെ രക്ഷിക്കാൻ വേണ്ടി സുഷമയ്ക്ക് ഇത് ചെയ്തുകൂടി? ബാലേട്ടാ, എന്താണ് ഈ പറയുന്നത്? നീ കിടക്കാൻ ആഗ്രഹിച്ചിരുന്ന മെത്തയിൽ ഒരു ദിവസമെങ്കിലും നീ കിടക്കണം. നിന്റെ സ്വപ്നങ്ങൾ നിന്റെ ജീവിതം അപഹരിച്ചെടുത്ത സുശീലയോടുള്ള പ്രതീകാരമായി നീ അത് കണക്കാക്കും. അത് മാത്രം എന്നോട് പറയരുത്. കടുത്ത വഞ്ചനയാണ്. ജീവിതം മുഴുവനും വഞ്ചിക്കപ്പെട്ടവളാണ്. ഒരു ദിവസമെങ്കിലും നിനക്കതിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടി. ഈശ്വരൻ പോലും നിനക്കതിന് മാപ്പു. സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. എന്റെ അമ്മ ഇവിടെ ഇങ്ങനെ കിടക്കുന്നില്ലായിരുന്നെങ്കിൽ ജീവിക്കാനും മരിക്കാനും വയ്യാത്തൊരവസ്ഥ. സുഷമേ, നിന്നെ ജീവിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. എനിക്ക് വേണ്ടി സുഷമയ്ക്ക് ഇത്രയും ചെയ്തുകൂടി? ഞാൻ മറ്റൊരിടത്തേക്കാണ് നിന്നെ അയക്കുന്നത്. സുരേന്ദ്രനെ പ്രേമിച്ചവളായിരുന്നു, മനസ്സോട്ട് വരിച്ചവളായിരുന്നു. സ്വപ്നങ്ങളിൽ നീ സുരേന്ദ്രനെ മൊത്തി ജീവിച്ചിരുന്നു. ഇത് തെറ്റാണെങ്കിൽ, മരണത്തെക്കാൾ വലുതാണെങ്കിൽ നിന്റെ സ്വപ്നങ്ങളും നിന്റെ മരണം പോലും തെറ്റായി. ക്ഷമേ, നേരത്തെ ഞാൻ വരാൻ അല്പ വൈകിയിരുന്നെങ്കിൽ ഇത് പറയാൻ നീ ഉണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെ സംഭവിക്കുകയും ചെയ്യുമായിരുന്നില്ല. എനിക്ക് മാപ്പ് തരൂ. മരിക്കാൻ പുറപ്പെട്ടവളായിരുന്നല്ലോ നീ, മരിച്ചോളൂ. മരണത്തെക്കാൾ വലിയൊരു തെറ്റ് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ച എനിക്ക് നിന്നെ തടയാൻ അവകാശമില്ല, അർഹതയില്ല. സുശീലക്ക് എന്താണെന്നാ പറഞ്ഞത്? തിരിച്ചു വന്ന് ഈ ഇരിപ്പാണ്, ഒന്നും പറയുന്നില്ല. ലക്ഷ്മി പോയില്ലേ കൂടെ? ഇല്ല, ബാലൻ ഉണ്ടായിരുന്നു. തിരിച്ചു കൊണ്ടുവന്ന് ആദ്യം പോയി. ബാലൻ എന്ത് പറഞ്ഞു? ബാലൻ സുഷമ കുഞ്ഞ് മരിക്കാൻ പോയെന്നോ സമയത്തിന് പിടിച്ചു നിർത്തിയെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. സുശീലെ, നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. നീ കുറെയെങ്കിലും മനുഷ്യപ്പറ്റി കാണിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. നിനക്ക് അവളുത്ര വിരോധം എന്താണെന്ന് ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ കിടന്ന് കരയുന്നു. അവളെങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പാടില്ലായിരുന്നു. ഒറ്റയ്ക്ക് കയറി വന്നിരിക്കുന്നു. അവരുടെ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് മനസ്സിലാകാത്ത എന്തോ ഉണ്ട് അവരുടെ ഇടയിൽ. അപകടമൊന്നും ഉണ്ടായില്ലല്ലോ. ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. ശരി, നാളെ ഞാൻ രാവിലെ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ലക്ഷ്മി പൊയ്ക്കൊള്ളു. എനിക്ക് സന്തോഷമായി. ഇന്നെങ്കിലും നിന്റെ കണ്ണും മനസ്സും തുറന്നല്ല. എന്താ ഇത്? കരയാതിരിക്കൂ കൊച്ചുകുട്ടികളെ പോലെ.
നിന്നോട് ഞാൻ അല്പം പരുഷമായി പെരുമാറിപ്പോയി. അതൊക്കെ മറന്നേക്ക്. എന്താ ഇത് അർദ്ധരാത്രി മനുഷ്യ ശല്യപ്പെടുത്തുന്നത്? സ്പീക്കിംഗ്. എന്താ വിശേഷിച്ച്? എപ്പോ സുശീലെ നീ ഇത്ര പാപിയായിപ്പോയല്ലോ. അവിടെ പോയിട്ടും വിശേഷം നടന്നിട്ടും നിനക്ക് അവിടെ ഞാനൊന്നും പറയുന്നില്ല. വരൂ, എഴുന്നേൽക്കും, നമുക്ക് പോകാം. കമൺ, എഴുന്നേൽക്കണം, പറഞ്ഞു വരൂ. ഭയപ്പെടാനൊന്നുമില്ല, ഒരു ചെറിയ മെന്റൽ ഷാക്കെന്നേ ഉള്ളൂ. വിശ്രമിക്കട്ടെ, ആരും ഒന്നും ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. വിശേഷം വേണ്ടത് ഉണ്ടെങ്കിൽ ടെലിഫോൺ ചെയ്യും. സുശീലെ, സുശീൽ, സംസാരിക്കാതെ കിടക്കൂ. സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. ഞാൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ലക്ഷ്മി ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ഈ നടന്നത്? ഇനി എന്താ ചെയ്യ? പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ഈ ബാലൻ ഇത് എന്തൊക്കെയായി ചെയ്തു വെച്ചത്? ആലോചിച്ചിട്ട് ഒരു തലയും വാലും കിട്ടുന്നില്ല കുഞ്ഞ്. ഞാൻ എല്ലാം തുറന്നു പറഞ്ഞ് പറഞ്ഞാലെന്താ? ബാലൻ തൂക്കിലേറേണ്ടി വരും. കുഞ്ഞിനൊരു അപകടമാണ് കേട്ടോ. ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോയതല്ലയോ. ഇനി എന്ത് ചെയ്യും ലക്ഷ്മി അമ്മേ? കുഞ്ഞിന് ധൈര്യമാണോ? ഒരു ദിവസത്തേക്കാണ് ഇങ്ങോട്ട് വന്നത്. കുഞ്ഞു മനസ്സിലങ്ങ് ഉറപ്പിച്ചു. സുഷമ്മ കുഞ്ഞു മരിച്ചുപോയി. സുശീലയായി തിങ്ങിയുള്ള കാലം. അതാ കുഞ്ഞ് നമുക്ക് എല്ലാവർക്കും നല്ലത്. എനിക്ക് എനിക്ക് സുശീലയാകാൻ കഴിയുമോ ലക്ഷ്മി അമ്മേ? കഴിയും കുഞ്ഞ്, കഴിയും. ഞാനിവിടെ ഉണ്ട്. അവളിവിടെ എങ്ങനെ കഴിഞ്ഞെന്നും പെരുമാറിയെന്നും ഒക്കെ ഈ ലക്ഷ്മിയമ്മ പറഞ്ഞു തരാം. ആ കുഞ്ഞൊരു കാര്യം ചെയ്യണം. കുറച്ച് ദിവസത്തേക്ക് ഈ കിടപ്പ് ഇങ്ങനെ തന്നെ അങ്ങ് തുടർന്നാൽ മതി. സുഷമയെ കുറിച്ച് ചിലത് അറിയാനുണ്ടായി. ഇന്നത്തെ തപാലിൽ എനിക്ക് അവളുടെ രാജിക്കത്ത് കിട്ടി. രാജിക്കത്ത് എവിടെ? കുറച്ച് ദിവസങ്ങളായി ആ കുട്ടി വളരെ അസ്വസ്ഥയായിരുന്നു. ഇന്നലെ ഞാൻ അവളോട് കുറച്ച് പരുഷമായി സംസാരിക്കുകയുണ്ടായി. ജോലി കാര്യങ്ങളിലൊക്കെ അവഗണിക്കാനാവാത്ത അശ്രദ്ധ. ഇവിടെ വല്ലവരുമായി അവർ അടുപ്പത്തിലായിരുന്നു? അടുപ്പത്തിലെന്ന് പറഞ്ഞാൽ പ്രേമബന്ധം. യെസ്, എന്റെ അറിവിൽ അങ്ങനെ ആരുമായി അടുപ്പത്തിലായിരുന്നില്ല. ഷി വാസ് വെരി കാം ആൻഡ് ക്വയറ്റ്. അവൾക്ക് 3 മാസം ഗർഭമുണ്ടായിരുന്നു. എന്ത്? അതെ. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയാണ്. ബാലനും സുഷുമയുമായി പ്രേമബന്ധത്തിലാണെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. അവരുടെ വിവാഹകാര്യത്തിൽ തടസ്സമായി വല്ലതും അവളുടെ അച്ഛനെതിരായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ആ തടസ്സം നീങ്ങി. വിവാഹം നടത്തിക്കൊടുക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞതാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ അതിന് വഴങ്ങാതിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും ആ പ്രശ്നം എന്നെ അലട്ടുന്ന ഒന്നാണ്. എനിക്ക് നിങ്ങളുടെ ഭാര്യയോടൊന്ന് സംസാരിക്കാമോ? ക്ഷമിക്കണം, ആ ഷോക്കിൽ നിന്നും അവൾ ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല. ചോദിച്ചാൽ പോലും അവൾ ഉത്തരം പറയില്ല. മരിക്കുന്നതിന് മുമ്പ്
എന്റെ ഭാര്യ സുഷമയെ പോയി കണ്ടിരുന്നു. എത്ര മണിക്ക്? ഞാൻ വീട്ടിലെത്തുമ്പോൾ 10:30 മണിയായി. അപ്പോൾ അവൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത വിവരം നിങ്ങൾ അറിയുന്നത് ഒരു 11 മണിയായി കാണും. ബാലനും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ വല്ല ബന്ധവും? ക്ഷമിക്കണം, പരിചയമുണ്ട്. എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? അവിവാഹിതയായിരിക്കുമ്പോൾ ഗർഭിണിയായി, അപമാനം ഓർത്ത് ആത്മഹത്യ. ഒരു കുറിപ്പും എഴുതി വെച്ചിട്ടുണ്ട്. ആ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്നുള്ളത് ആത്മഹത്യ ആയതുകൊണ്ട് ഒരു വലിയ പ്രശ്നമല്ല. സുഹൃത്തുക്കളും നൈറ്റ് ക്ലബുകളുമായി കഴിഞ്ഞിരുന്ന അവൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റാം. അതറിഞ്ഞതുകൊണ്ടാവാം ബാലൻ അവൾ വിവാഹം ചെയ്യാതിരുന്നതും എന്ന് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു. എന്റെ അഭിപ്രായത്തിലും അനുഭവത്തിലും ബാലനെ കുറിച്ച് എനിക്ക് നല്ലതേ പറയാൻ തോന്നുന്നുള്ളൂ. താങ്ക്യൂ. എന്നെ വിശ്വസിക്കണം സാർ, അവളോടൊത്ത് താമസിച്ചിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം സുശീലെ വിളിച്ചുകൊണ്ടുവരുവാൻ കാരണം എന്താ? സഹോദരിയെ ഒരിക്കൽ കാണണമെന്ന് പറഞ്ഞു. തമ്മിൽ കണ്ടപ്പോൾ അവരെന്ത് പറഞ്ഞു? ഞാൻ അമ്മേന്റെ അടുത്തായിരുന്നു കണ്ടിച്ചു. സുശീലയെ തിരിച്ചെത്തിച്ച് മടങ്ങിയെത്താൻ എത്ര സമയം? അങ്ങോട്ട് കാറിലും ഇങ്ങോട്ട് നടന്നു ഒരു 3/4 മണിക്കൂർ അടുത്ത് കാണും. ബാലനല്ലെങ്കിൽ മറ്റു വല്ലവരുമായി സുഷമയ്ക്ക് ബന്ധമുള്ളതായി ബാലൻ അറിയാമോ? എന്റെ ശ്രദ്ധയിൽ പറ്റിയിട്ടില്ല. വീട്ടിൽ ബാലന്റെയോ സുഷമയുടെയോ സുഹൃത്തുക്കൾ ആരെങ്കിലും വരാറുണ്ടായിരുന്നു? സുഷമ വന്നപ്പോൾ പലരും വരാറുണ്ടായിരുന്നു, പിന്നീട് അവൾ ആ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചു. മിസ്റ്റർ ബാലൻ, ഞങ്ങളെ സഹായിക്കാൻ മിസ്റ്റർ ബാലന് കഴിയും. ഞാൻ എന്ത് വേണം സാർ? അവളെ ഗർഭിണിയാക്കിയത് ആരാണെന്ന് ഞങ്ങൾക്കറിയണം. എന്തിനാണെന്നറിയാം? കൊലപാതക ആരാണെന്ന് കണ്ടുപിടിക്കാം. കൊലപാതകം? അതെ, ചത്തതിന് ശേഷമാണ് അവൾ ആത്മഹത്യ ചെയ്തത്. അവൾ മരിക്കാൻ കാരണം വയറ്റിനേറ്റ ഇതിയാൾ. ബാലന് പോകാം. ബാലൻ പോയിക്കോളൂ. എല്ലാം മറന്നേക്കണം കുഞ്ഞ്. നാണു കടയിൽ പോയിട്ട് വരുമ്പോ ചില വർത്തമാനങ്ങൾ കേട്ടു. സുഷമ കുഞ്ഞ് ആത്മഹത്യ ചെയ്തല്ലത്രേ, ആരോ കൊന്നതാണെന്ന്. അത് മാത്രമല്ല, മരിക്കാൻ നേരത്ത് കുഞ്ഞിന് ഗർഭമുണ്ടായിരുന്നു അത്രേ. 3 മാസം മാനക്കേടും വരുത്തി വെച്ചു. മനുഷ്യ, താനെന്തോന്നാ കുഞ്ഞിനോട് പറഞ്ഞത്? ഞാനൊന്നും വിചാരിച്ചു. ഒന്ന് പോയാട്, ഡോക്ടറെ വിട്ട് വിളിച്ചോളൂ. ഇവിടെ ഒന്ന് പോയാട്ടാ മതി. കുഞ്ഞി കുഞ്ഞി കുഞ്ഞി, എന്താ കുഞ്ഞേ ഇത്? എന്താ കുഞ്ഞേ? എനിക്ക് സുശീലയാവാൻ കഴിയില്ല, എനിക്ക് ഗർഭമില്ല. അദ്ദേഹം ചോദിച്ചാൽ അറിഞ്ഞാൽ ഇല്ല. എവിടെ അദ്ദേഹം? ഞാൻ എല്ലാം പറയാൻ പോകുകയാണ്. ഞാൻ പറയും, ഞാൻ സുശീലയാവില്ല, എനിക്ക് സുശീലയാവാൻ കഴിയില്ല. എവിടെ അദ്ദേഹം? സമാധാനമായിട്ട് ഇരിക്കു കുഞ്ഞെ. കുഞ്ഞെ, ബാലനും കുഞ്ഞും ഞാനും എല്ലാം വിഡ്ഢികളായി. ഈ കെണിയിൽ നിന്ന് എങ്ങനെയാണ് ഈശ്വര രക്ഷപ്പെടുക? കുഞ്ഞ് വിളിക്കാൻ ആളയച്ചിട്ടല്ലേ അവൾ അങ്ങോട്ട് പോകുന്നത്. ബാലനും കുഞ്ഞും കൂടെ കൂടി അവളെ കൊന്നല്ലേ പറയൂ. ഈ വിവരം അറിഞ്ഞാൽ സുരേന്ദ്രൻ കുഞ്ഞിനെ ഭ്രാന്ത് പിടിച്ചില്ലെങ്കിലേ ഉള്ളൂ. ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹം ബാലനെ കാണാനാണെന്നും പറഞ്ഞ് പോയിരിക്കുക. ബാലനെയും കുഞ്ഞിനെയും കരുതി ഞാനും ഇതിന് കൂട്ടുനിന്ന് പോയി. ബാലൻ മാത്രം മറുപടി പറയേണ്ട ചില ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഇവിടെ വെച്ചാണ് ഒരു കൊലപാതകമാണെങ്കിൽ അത് നടന്നിട്ടുള്ളത്. ഞാൻ ബാലന്റെ ശത്രുവല്ല. രക്ഷിക്കാൻ കഴിയുമെങ്കിൽ
നിശ്ചയമായും അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. പറയൂ ബാല, നീ സുഷമയെ വിവാഹം ചെയ്യാതിരുന്നത് അവൾ പിഴച്ചവളാണ് എന്നറിഞ്ഞതുകൊണ്ടാണ്? ഞാനൊന്നും അറിയില്ല. പിന്നെ എന്തായിരുന്നു തടസ്സം? എനിക്ക് അവൾ എന്റെ പെങ്ങളപ്പലെയായിരുന്നു. ഇനി ഒന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പെട്ട ആളല്ല. കുറ്റവാളിയെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണമെന്നും എനിക്കില്ല. പക്ഷേ സത്യം അറിയണമെന്നുണ്ട്. ഇനി എന്നോടൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പറയാൻ കഴിയാത്ത എന്തോ ചിലതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ ഭയപ്പെടേണ്ടതില്ല, പറയൂ. സാറിന്റെ ജീവിതം തകരാൻ എന്നെ കാരണമാക്കരുത്. പറയൂ, പറയൂ. എന്നോട് ക്ഷമിച്ചു സാർ. അങ്ങനെ ഒരു വലിയ തെറ്റ് ബാലൻ ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല. എങ്കിലും കേൾക്കട്ടെ, ഞാനും അങ്ങയുടെ ഭാര്യയുമായി പ്രേമബന്ധത്തിലായിരുന്നു സാർ. അതെ, എന്നെ വഞ്ചിച്ചുകൊണ്ടാണ് അവൾ അങ്ങയെ വിവാഹിച്ചത്. തീർന്നില്ല സാർ, അങ്ങയെ മനസ്സിൽ വെച്ച് പൂജിച്ച് ആരാധിച്ച് സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്നവളായിരുന്നു സുഷമ. സുശീലയുടെ കൊടും ചതിയിൽപ്പെട്ട് തകർന്നത് ഞാൻ മാത്രമായിരുന്നില്ല സാർ. സാറിനെയും ആ കുറുപ്പദ്ദേഹത്തെയും അവൾ കളവുകൾ കൊണ്ട് വരിഞ്ഞിരുത്തി. ആ കൊടും വഞ്ചനയുടെ ഫലമായി സുഷമ നീറി നീറി ജീവിതം വെറുത്ത് ആത്മഹത്യയുടെ വക്കീലോടെ നിൽക്കും. എനിക്ക് എന്റെ അമ്മ എന്ന തടസ്സമില്ലായിരുന്നെങ്കിൽ. അങ്ങനെ സാർ, സുഷമയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ സുശീലയെ വിളിച്ചുകൊണ്ടു വന്നു. വരുമ്പോൾ വരുന്നതും കാത്തിരിക്കായിരുന്നു. പ്രിയപ്പെട്ട ഭർത്താവിനെ സ്വീകരിക്കുക. സുശീല പിശാചിന് ദേവത എന്ന് പേരിട്ടിരിക്കുന്നു. അങ്ങ് വിളിക്കുന്ന പേരല്ല. ശബ്ദിച്ചു പോകരുത്. രണ്ട് ജീവിതങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് നീ എന്റെ ജീവിതത്തെ വഞ്ചിച്ചു കൊണ്ടിരുന്നവളാണ്. നീ രാക്ഷസിയാണ്, പിശാചാണ്. ആ വിളിയിൽ മയങ്ങിപ്പോകാൻ ഇനി എന്നെ കിട്ടുകയില്ല. എന്റെ കുഞ്ഞിനെ വയറ്റിൽ കിടക്കുന്നത് കൊണ്ട് ഒരക്ഷരം ശബ്ദിച്ചു പോകരുത്. നിന്റെ നാവിൽ നിന്ന് തെറിച്ചു വീഴുന്ന ഓരോ വാക്കും വിഷമാണ്, വിഷം. ലക്ഷ്മിയമ്മേ, ഞാൻ ആരാണ്? സുഷമയോ സുശീലയോ? കുഞ്ഞൊന്നും ഇണ്ടാകാ കടന്നാട്ടെ. ഞാൻ ആരാണ് പറഞ്ഞു തരൂ. ഞാൻ ഗർഭിണിയാണ്. ആണെങ്കിൽ ഞാൻ സുശീലയാണ്. ലക്ഷ്മിയമ്മേ, പൊട്ടു നോക്കൂ, എനിക്ക് ഗർഭമുണ്ടോ? ഉണ്ടു കുഞ്ഞേ, ഉണ്ടോ? എന്നാ ഞാൻ സുശീലയാണ്, സുശീലയാണ്. ലക്ഷ്മിയമ്മ കള്ളം പറയുന്നു. ഞാൻ ഗർഭിണിയല്ല കുഞ്ഞേ, ഞാൻ സുശീലയല്ല. അവൾ മരിച്ചുപോയി. ഞാനാണോ ലക്ഷ്മി അമ്മേ? ഞാനാണോ? എന്തൊന്നായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അദ്ദേഹത്തോട് പോയെന്ന് പറയൂ. അങ്ങനെ എന്താടാ? ആ കുഞ്ഞിനെ വന്നൊന്ന് നോക്കണം. ഉച്ചയ്ക്ക് സ്ഥിരതയില്ലാത്ത മട്ടുണ്ട്. താൻ ആരാണെന്നാ ചോദിക്കുന്നത്? സുഷമയാണോ സുശീലയാണോ? തനിക്ക് ഗർഭമുണ്ടോ ഇല്ലയോ? സുഷമയെ കൊന്ന ആരാണ്? താനാണോ? അതെ, അവൾ തന്നെ. അങ്ങനെ ഒന്ന് വന്ന് സുഷമ കുഞ്ഞിന്റെ പ്രേതം ബാധിച്ചെന്ന നാണുവിന് തോന്നുന്നത്. ബോധമില്ലാതെ കിടക്കുകയാണ്. ഹലോ ഡോക്ടർ. അതെ, ഞാനാണ് സുരേന്ദ്രൻ. ഡോക്ടർ ഇതുവരെ ഒന്ന് അർജന്റായി വരണം.
ബോധമില്ലാതെ കിടക്കുന്നു. മിസ്റ്റർ സുരേന്ദ്രൻ, നിങ്ങൾ എല്ലാവരും കുറച്ച് പുറത്തു പോയി നിൽക്കൂ, ഞാൻ ഇവരോട് ചില ചോദിക്കട്ടെ. ഇവിടെ ആരും വേണമെന്നില്ല, വിളിക്കുമ്പോ വന്നാ മതി. ഞാനില്ല ഇവിടെ, പൊയ്ക്കോളൂ. ഞാൻ മുഴുവൻ പറഞ്ഞില്ല, അതിനും അറിഞ്ഞു പോന്നു. ഡോക്ടർ, ഞാൻ ആരാന്നറിയാമോ? ഞാൻ പറയാം, നീ സുശീല അല്ല, സുഷമയാണ്. അതെ ഡോക്ടർ. സുശീല അമ്മയാവാൻ പോകുന്നവളായിരുന്നു, നിനക്ക് ഗർഭമില്ല. വിഷമിക്കണ്ട, സുശീലയാണ് കൊല്ലപ്പെട്ടത് അല്ലേ? ആര് കൊന്നു, എങ്ങനെ കൊന്നു? ഡോക്ടർ, കാണണം എന്ന് പറഞ്ഞ് ക്ഷണിച്ച് വരുത്തി ഞാൻ അവളെ കൊന്നു. ഈ കിടക്കയിൽ കിടക്കാൻ വേണ്ടി ഇത് അവൾ എന്നിൽ നിന്നും തട്ടിയെടുത്തതായിരുന്നു. ബാലേട്ടൻ നിരപരാധിയാണ്, വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി മാത്രമായിരുന്നു. കൊലപാതകി ഞാനാണ് ഡോക്ടർ. ബോധപൂർവം ഞാൻ ഒരിക്കലും പ്രതികാരത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഏത് മനുഷ്യനും വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകും. തെറ്റ് തിരുത്താൻ ശ്രമിച്ചപ്പോൾ കൂടുതൽ തെറ്റുകൾ തുടരെ തുടരെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇനി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, ഫലവുമില്ല. സാർ, സുഷമ നിരപരാധ, അവളെ സ്നേഹിക്കണം, മാപ്പ് കൊടുക്കണം, അവളെ അനുസ്വീകരിക്കണം. സബ് ഇൻസ്പെക്ടർ, ഇത് കൽപ്പനയിൽ നിന്നാണ്, ബാലൻ. സുഷമയുടെ കൊലപാതകയായി നിങ്ങൾ എന്നെ സംശയിക്കുന്നു. ഞാൻ കൊലപാതകയാണ്, പക്ഷേ സുഷമയെ കൊന്നില്ല, കൊല്ലപ്പെട്ട സുശീലയാണ്. സുഷമ ഇവിടെ കൽപ്പനയിൽ തന്നെ ഉണ്ട്. അതെ, ഇങ്ങോട്ട് വരൂ, എല്ലാം നേരിൽ പറയാം. യെസ്, താങ്ക് യു. എന്താണ് ഇപ്പോൾ സുഷമയനോട് പറഞ്ഞു ബാലൻ നിരപരാധിയാണെന്നും സുശീലയെ കൊന്നത് അവളാണെന്നും? സുരേന്ദ്രൻ, ഡോക്ടർ, സ്ത്രീ ഒരത്ഭുത വസ്തുവാണ്. അവളെക്കുറിച്ച് ആർക്കും ഒന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല. എല്ലാം പോലീസുകാർ തീരുമാനിക്കട്ടെ. ലക്ഷ്യമേ, ഒന്ന് പുറത്തു പോകൂ. സുശീലയെ കൊന്നത് നീയാണെന്ന് ഡോക്ടറോട് പറഞ്ഞു? പറഞ്ഞു. എന്തിന്? കൊന്നത് ഞാനായതുകൊണ്ട് തന്നെ. സുഷമേ, നീ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വിശേഷവുമില്ല, ആരും അത് വിശ്വസിക്കുകയും. നിനക്കതിന് കഴിവില്ല, കൊല്ലേണ്ട കാര്യവും നിനക്കില്ല. ഇല്ലെന്ന് ആര് പറഞ്ഞു? എന്റെ ജീവിതം നശിപ്പിച്ചവളോട് എനിക്ക് പകയില്ല. വയറ്റിലിടിയേറ്റാണ് അവൾ മരിച്ചത്. അങ്ങനെ നീ എന്തിനാ അവളെ കൊല്ലണം? ഞാൻ പ്രസവിക്കേണ്ട കുഞ്ഞായിരുന്നു അത്. ഇടിയേറ്റ് അവൾ മരിച്ചപ്പോൾ എന്റെ ഉടുപ്പെടുത്ത് അണിയിച്ച്
ഞാനവളെ കെട്ടിത്തൂക്കി എന്റെ കൈയക്ഷരത്തിൽ ഞാനൊരു കുറിപ്പും എഴുതി വെച്ചു ഞാനാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്റെ ആവശ്യപ്രകാരമായിരുന്നു ബാലേട്ട ഒരു സ്ത്രീക്ക് ഇത്രയും കരളുറപ്പും ശക്തിയും ഉണ്ടാവുമെന്ന് ആരും വിശ്വസിക്കില്ല സ്ത്രീയെ കുറിച്ച് ഇനിയും ബാലേട്ടന് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ സ്ത്രീ ദുർബലയാണെന്ന് ലോകം പറയും ആ ദുർബലതയാണ് അവളുടെ ശക്തി സുഷമേ നീ കുറ്റം ഏറ്റുകഴിഞ്ഞാൽ എനിക്ക് അതിന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് എനിക്കതിൽ ഒരു പങ്കുമില്ലെന്ന് ആളുകൾ കരുതുമെന്നാണ് അതെ ബാലേട്ടൻ ഒന്നും അറിയില്ല സുശീലയുടെ വേഷം എടുത്തണിഞ്ഞ് ഞാൻ കാറിൽ കയറിയിരുന്നു ബാലേട്ടൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു തിരിച്ചു ചെന്നപ്പോഴാണ് ഞാൻ തൂങ്ങി മരിച്ചു കിടക്കുന്നത് ബാലേട്ടൻ കാണുന്നത് സുഷമേ പോലീസ് ജീപ്പ് വന്നു എന്നെ കൊണ്ടുപോകാനാണ് ഞാനാണ് ആ കൊലക്കുറ്റം ചെയ്തെന്ന് ഏറ്റു പറഞ്ഞു കഴിഞ്ഞു സാരമില്ല ബാലേട്ടൻ നിരപരാധിയാണെന്ന് ഞാൻ അവരോട് പറയാം സുഷമേ നിങ്ങൾ എനിക്ക് മരിക്കാൻ അനുവാദം തന്നപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് മരണത്തെക്കാൾ വലിയ വേദന ഈ സമയം കൊണ്ട് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഇനി മരിക്കുന്നതിലോ ശിക്ഷ അനുഭവിക്കുന്നതിലോ എനിക്ക് യാതൊന്നുമില്ല ബാലേട്ടന് വേണ്ടി അതിനും കൂടി എനിക്ക് അനുവാദം തരൂ കഴിയുമെങ്കിൽ ഒരു വിവാഹം കഴിച്ച് അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിക്കൂ വാതിൽ തുറന്നു കൊടുക്കു ബാലേട്ട ആൾമാറാട്ട കേസിലെങ്കിലും ഞാൻ പ്രതിയാവണം കൂട്ടത്തിൽ ഒരു കൊലപാതകം കൂടി ഏറ്റെടുക്കുന്നത് എനിക്ക് സന്തോഷമാണ് കൊല ചെയ്യപ്പെട്ട ആൾ മാറിപ്പോയി കൊലയാളി കൂടി മാറിപ്പോയി എന്നറിയുന്നത് നല്ല രസമായി പോകു ബാലേട്ട ആ വാതിൽ തുറന്നു കൊടുക്കൂ ഈ നരകത്തിൽ നിന്നും ആ പോലീസുകാർ എന്നെ രക്ഷിക്കട്ടെ സുഷമേ ഞാൻ നിരപരാധിയാണ് പോയിക്കൊള്ളു പക്ഷെ നിന്റെ ത്യാഗത്തിന്മേൽ എന്റെ ജീവിതം കീർക്കുകയില്ല സത്യത്തിൽ നീ എന്നെ രക്ഷിക്കുകയാണ് ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാലും നിന്റെ ആഗ്രഹം നടക്കും പക്ഷെ നാളെ നേരം പുലരുന്നതിന് മുമ്പ് നീ കേൾക്കാൻ പോകുന്ന വാർത്ത ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം അതെ സുഷമേ അതെ നിന്റെ മനസാക്ഷി രക്ഷിക്കാൻ എന്റെ മുമ്പിൽ മറ്റു മാർഗമില്ല നീ എനിക്ക് നൽകാനിരിക്കുന്ന ജീവിതം മരണത്തെക്കാൾ കാഠിന്യമാണ് അതെനിക്ക് ആവശ്യമില്ല അങ്ങനെ വഞ്ചിച്ചത് ഒരു സ്ത്രീയുടെ ദുർബലതയ്ക്ക് ഞാനും കീഴടങ്ങിപ്പോയി സുഷമ എങ്ങോട്ട് പോകുന്നു ബാലേട്ടന്റെ വീട്ടിലേക്ക് ആ അമ്മയെ പരിചരിക്കുക ഇനി എന്റെ കടമയാണ് അതിനെന്താ അവരെ കൂടി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാമല്ലോ നമുക്ക് ഒരുമിച്ച് സുരേട്ട ഇനിയും ഒരു ദാമ്പത്യ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല സുഷമേ ഞാനും മേഘനാണ് എന്റെ ജീവിതം ശൂന്യമായിരിക്കും ആ ശൂന്യത ഒഴിവാക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ അതിന് നീ ഒരുക്കമാണെങ്കിൽ എനിക്ക് ജീവിതമുണ്ട് സത്യമാണ് സുഷമേ ഞാൻ ഈ പറഞ്ഞത് സുഷമയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ മാത്രം എന്റെ ഉടമ ഹലോ സുരേന്ദ്രൻ വെൽക്കം വെൽക്കം യാത്രയൊക്കെ സുഖമായിരുന്നു അമ്മ വന്നില്ലേ അമ്മയ്ക്ക് നല്ല സുഖമില്ല താമസിയാതെ എത്തും ഇതാണ് എന്റെ മോളെ സുഷമയും സുശീലയോ സുഷമയുമല്ല സുശീലയുമല്ല
എനിക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ അവളുടെ പേര് കൽപ്പന കൽപ്പന വരി വാ മോളെ